അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله. ونشهد أن لا إله الله. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها وضلع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. والأرض ظلها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. صدق الله مولانا العلي العظيم.
صدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من احب لقاء الله احب الله لقاءه صدق رسول الله صلى الله عليه وسلم. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu alayka ya Habiballah. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu alayka ya Habiballah. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu alayka ya Habiballah. تؤمل في الدنيا طويلا لا تدري إذا جن ليلا فلتعيش إلى الفجر. وكم من سفيه مات من غير علة. وكم من مريض عاش دهرا إلى دهر. وعلم أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. മദീന കരയുന്നൊരാവ് മദീന തിരിയുന്നൊരുനാവ് അന്ന് നാം ഭോമലോകവും വിട്ടകലിമാനുപോയി. ഇനി വരില്ലനോറേ എനിക്കാ ഭാഗ്യമില്ലനോറേ. മുഴുക്കെ ശൂന്യമാണ് ജീവേ മടിക്കാതിന്ന് അങ്ങയെ കണ്ടു കാണുക. കനവിലും ഹബീബേ മദീന കരയുന്നൊരുരാവ് മദീന തിരിയുന്നൊരു നാവ്. കാലമേറുമ്പോഴെന്നും ആശിച്ചിടുന്ന വദനം കാലമില്ലാതെ കണ്ടു നിൽക്കുന്ന സ്നേഹികൾക്കു ഞാൻ ശാപം. ജീവനിക്കാളുമേറെ സ്നേഹം വേണമെന്നറിയാ ജീവിതം തന്നെ ജീവിതത്തിന് തീർപ്പു നൽകാത്ത ഭാരം. അറിയുവാനെനിക്കിനിയും കഴിയാത്ത പ്രേമലോകമേ മാപ്പൂ. അറിയുവാനെൻ്റെ കുഞ്ഞുവെമ്പലി റബ്ബിനി എന്നും കൂട്ടൂ. മദീന കരയുന്നൊരുരാവ് മദീന തിരിയുന്നൊരു നാവ്. അന്ന് നാം ഭോമലോകവും വിട്ടകലുമാഞ്ഞു പോയി. ഇനി വരില്ലനോറേ എനിക്കാ ഭാഗ്യമില്ലനോറേ. മുഴുക്കെ ശൂന്യമാണ് ജീവേ മടിക്കാതിന്ന് അങ്ങേ കണ്ടു കാണുവാൻ കനവിലൻ ഹബീബേ. വീണു
തുടങ്ങ കാലങ്ങൾ അതിലാണവങ്ങൾ കുമടുവിൽ ആ ത്യാഗലോകത്തു മനുജരർക്കുന്ന അന്നായി നിന്നോർമ ആ മിലാവ് പോലെ ആ സ്നേഹപൂവും പിരിഞ്ഞോ ആ പുണ്യപൂവിനെ കണ്ണിൽ കാണുവ മനസ്സിലെന്നും കണിയ അകലെവിടെയോ നിന്നി മറയുന്ന പ്രേമബാജിയിൽ നിവിയിൽ ആ താവനോറിനെ ഒന്നു കാണുവ മനസ്സിലെന്നും ആഹം മദീന കരയുന്നൊരു രാവ് മദീന പിരിയുന്നൊരു നാവ് അന്ന് നാം ദൈവലോകവും വിട്ടകലി നാനു പോയി ഇനി വരില്ലനോറി എനിക്കാവാദ്യമില്ലനോറി മുഴുക്കി ശൂന്യമാണു ജീവേ മടിക്കാതിമ്മ അങ്ങയെ കണ്ണിൽ കാണുവാൻ കനവിലും ഹബീബേ മദീന കരയുന്നൊരു രാവ് മദീന തിരിയുന്നൊരു നാവ്. ബഹുമാനാദരവൾ നിറഞ്ഞ അധ്യക്ഷൻ അലവി ഹാജി, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിന് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് അബർഗൽ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പുക്ക, ഈ നാട്ടിലെ നല്ലവരായ കാർണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മതങ്ങന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ ഹബീബ് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ നല്ല വഴികളിലൂടെ, നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്നും വിടപറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗത്തിൻ്റെ വീടാക്കി, സന്തോഷത്തിൻ്റെ വീടാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ സദസ്സിൽ കടന്നു വന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, അതിലുപരി എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുചെറുക്കുള്ള ചെറുപ്പക്കാർ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇതിന് പകരം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ അലമാനകളിലൂടെ കടന്നു പോകാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഒന്നാമത്തെ സുദിനത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അള്ളാഹു ഇവിടെ വന്ന മുഴുവൻ സഹോദര സഹോദരിമാരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഈ സദസ്സ് വളരെയേറെ അർത്ഥഗാംഭീര്യമായ ഒരു സദസ്സാണ്. എന്ന് വെച്ചാൽ ഷമീർ ദാരമി വാഴ പറയുന്നത് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ വലയം ചെയ്തിട്ടുള്ള ഒരു സദസ്സിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ സദസ്സിൽ ഏതൊരാഗ്രഹത്തോടെ ഏതൊരു സന്തോഷത്തോടെയാണ് ആരൊക്കെ ഇരിക്കുന്നത്, അവർക്കതിനുള്ള പ്രതിഫലം കിട്ടും. അള്ളാഹു ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള എൻ്റെ ഉപ്പമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വഴിയോരത്തൊന്നും ആരും നിൽക്കേണ്ട, എല്ലാവരും ഇൻഷാല്ലാഹ് സദസ്സിലേക്കൊന്ന് കയറിയിരിക്കുക. എൻ്റെ ഇവിടെ ഇരിക്കുന്നവരോട് എങ്ങനെ പറയണമെന്നെനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയെ പോലുള്ള ഉപ്പമാരാണ്. അതുകൊണ്ട് എന്നാൽ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇൻഷാല്ലാഹ് ഈ ഭാഗത്തുള്ളവരെല്ലാവരും
ഈ ഭാഗത്തേക്കായപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇൻഷാല്ലാ അപ്പോൾ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും ഇൻഷാല്ലാ നിങ്ങളൊന്ന് ഒന്ന് എഴുന്നേറ്റാൽ ഇങ്ങോട്ടൊന്ന് ഇരുന്നാൽ എല്ലാവരും ഒന്ന് ഇൻഷാല്ലാ ഇങ്ങോട്ടൊന്ന് ഇരുന്നോളി. അപ്പോൾ ഈ അബ്യാക്കിലിരിക്കുന്നവർ ഇൻഷാല്ലാ ഒന്ന് മുമ്പിലോട്ട് കയറിയിരിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സദസ്സാണ്, അള്ളാഹുവിന് അർഹമായ പ്രതിഫലം തരും. നമ്മൾ അകലാൻ പാടില്ല, നമ്മൾ സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെടേണ്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ലാ മുന്നോട്ട് കടന്നിരിക്കും. ഈ മുമ്പിലുള്ള കസേരകൾ ആദ്യം ഫുള്ളാക്കി ആദ്യം അള്ളാഹുവേ ആദ്യമാദ്യം വന്ന് വളരെ സന്തോഷത്തോടുകൂടി അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധമായ ആദ്യത്തെ സദസ്സിൽ അല്ലെങ്കിൽ ആദ്യത്തെ സഫിൽ ആദ്യത്തെ കസേരകളിൽ അടുത്തടുത്ത ആയി ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടണമെന്ന് പറഞ്ഞ് ആരൊക്കെ വന്നിരിക്കുന്നു. അള്ളാഹു അതിനൊക്കെ പകരം അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് കൽ ബറക്കൽ ഖാത്തിഫി ഇടിമിന്നൽ വേഗത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തേക്കൊന്ന് കടന്നു പോകുവാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖ് നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഇടയിലൊന്നും കസേരയിടാതെ ഒന്നിരിക്കും. രണ്ട് മണിക്കൂർ നിങ്ങളിരുത്തിയിട്ട് പ്രയാസപ്പെടുത്തില്ല, കാരണം നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ഈ സദസ്സിൽ നിങ്ങൾക്ക് പ്രഭാഷണങ്ങളുള്ളതാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എന്തൊരു സന്തോഷം എന്ന് പറയും കാണാൻ. വളരെ ചുരുങ്ങിയ വാക്ക് എനിക്കിവിടെ തന്നിട്ടുള്ള വിഷയം തന്നെ മദീന കരയുന്ന നിമിഷം, മദീന കരഞ്ഞ നിമിഷം എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ ഇപ്പോൾ ഉഷാറായി, ഇനി ഒന്നും കൂടെ മതി, ഇനി ഉറക്ക ആമീനും പറയാം, ഉറക്ക സലാത്തും ചെല്ല. ഈ സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് കരുതനം പടച്ചവനെ, ലോകത്തിൻ്റെ രാജകുമാരൻ്റെ പരിശുദ്ധമായ പരിഭാവനമായ ആ റൗലാ ഷരീഫിലേക്ക് എനിക്കൊന്ന് എത്തണമല്ല എന്നൊരു ചിന്ത മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിക്കോളിൻ. അള്ളാഹു നമ്മളെ മുഴുവനും അവിടെ എത്തിക്കട്ടെ. നിങ്ങളൊന്ന് ഉറക്കെ പറയും, അള്ളാഹു അവിടെ എത്തിക്കട്ടെ. മദീന കരഞ്ഞ എന്ന നിമിഷം എന്നുള്ള ആ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചകൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ലോകത്തിൻ്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോവുകയും ചെയ്തിരുന്ന ഒരു മഹാനുഭാവനാണ്. അങ്ങനെ ഉള്ള സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സംഗതി സഹചാരിയുമായ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപാട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജാബിർ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, അനുരാഗമാണ്, അനുകമ്പയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കുറച്ചു നേരം ഒന്ന് ചർച്ചകൾ ചെയ്തിട്ട് സംസാരിച്ചിട്ട് നമുക്കൊന്ന് കടന്നു പോകാം എന്നവിടെ നിന്ന് പറയുന്ന സമീം സുബ്ഹാനല്ലാ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിടെ നിന്ന് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ, അൽഹംദുലില്ലാ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട തോടനാണ്, കൂട്ടുകാരനാണ്. ഞാനും ഒരുപാട് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ വന്ന് കാണാനും നിങ്ങളോടൊപ്പം കുറച്ചു നേരം ഇരിക്കാനും ചർച്ചകൾ ചെയ്യാനും കഥകൾ പറയാനും നിങ്ങളുമൊത്തു നിന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനോട് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടുപേരും കൂടെ അവിടുന്ന് അവരുടെ ഇരുകരങ്ങളും കോർത്തു പിടിച്ചു. രണ്ടുപേരും കൂടെ അങ്ങനെ അൽഹംദുലില്ലാഹ് അവർ കടന്നു പോവുകയാണ്. നടന്ന് നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജാബിറെ, ഈ വെള്ളം നിങ്ങളൊന്ന് കുടിച്ചോ, ഈ ഈത്തപ്പഴം നിങ്ങളൊന്ന് കുടിച്ചോ, ഇത് മാത്രമാണ് ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെയേറെ സന്തോഷത്തോടുകൂടി ജാബിർ റളിയല്ലാഹു തആല അൻഹു ആ ഒരു ഈത്തപ്പഴം അങ്ങോട്ട് മേടിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലയോ എന്റെ ബഹുമാനപ്പെട്ട സയ്യിദേ, നിങ്ങൾ എന്തിനിങ്ങനെ കരയുന്നത്? ഞാൻ ഒരല്പം കാരയ്ക്ക് തന്നപ്പോ, അല്പം വെള്ളം തന്നപ്പോ, അതിനെന്തിനിങ്ങനെ കരയണം നിങ്ങൾ? അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്?
ഈ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട സൈദുബ്നു ഹാരിഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യവും അതുപോലെ തന്നെ ഉത്തരവുമായി ജാബിർ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, അല്ലയോ പ്രിയപ്പെട്ട സൈദുബ്നു ഹാരിഫ, എന്തിനാ നിങ്ങളെ കരഞ്ഞു എന്ന് ചോദിച്ചല്ലോ, എന്തിനാണ് മനസ്സ് വേദനിക്കുന്ന എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്നേഹത്തെ പഠിപ്പിച്ചതാരാ, ഈ സ്നേഹത്തെ വരച്ചു കാണിച്ചതാരാ, ഈ സ്നേഹത്തിന് നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നതാരാ, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ആ ലോകത്തിന്റെ രാജകുമാരൻ, ഇന്നിപ്പോ നമ്മളോടൊപ്പമില്ലല്ലോ, അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ എന്നവിടന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു പോകുമ്പോ സൈദുബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരനെ ഒരുപാട് സ്നേഹിച്ചു പോയ, പ്രേമിച്ചു പോയ, ഇഷ്ടപ്പെട്ടു പോയ ജാബിറിനോട് പറയുന്ന, ജാബിറേ ആ മുത്തു നബിയെ പറ്റി നീ എന്നോട് പറഞ്ഞതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് റസൂലുള്ളാഹിനെ പറ്റി വന്ന് പറഞ്ഞൂടേ ജാബിറേ, പടച്ചവനെ രണ്ടുപേരും കൂടെ ഒരീത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാ, രണ്ടുപേരും കൂടെ ഒരീത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്നോ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചർച്ചകൾ ആരംഭിക്കുകയാ, അവിടെ വെച്ചുകൊണ്ട് സൈദുബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരനെ പറ്റി പറയാതിരുന്നുമ്പോ നാല് സ്വഭാവത്തു കൂടെ കടന്നിരിക്കുകയാ, അൽഹംദുലില്ലാഹ് എന്ത് ഭംഗിയുള്ള സദസ്സാണ്, വളരെയേറെ മനോഹരമായിട്ട് ബഹുമാനപ്പെട്ട സൈദുബ്നു ഹാരിഥ റളിയല്ലാഹു തആല പറയാൻ തുടങ്ങി, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദുബ്നു ഹാരിഥ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സഹാബാ, ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ മദീനത്തിന്റെ രാജകുമാർ ഏത് കോണിലാണെങ്കിലും നിങ്ങളെ കണ്ടുകൊണ്ട് സന്തോഷിക്കണോ, നിങ്ങളെ കണ്ടുകൊണ്ട് ചിരിക്കണോ, അതല്ല നിങ്ങളെ കണ്ടുകൊണ്ട് കരയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നവിടെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ പ്രിയപ്പെട്ട സ്വഭാവത്തെ സൈദുബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അല്ലയോ സൈദേ വല്ലാഹി മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തെന്നറിയോ, അത് മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ല, മദീനത്ത് കിടക്കുന്ന റസൂലുള്ള കരയാൻ പാടില്ലല്ലോ, നമ്മളെ വോട്ടുകൊണ്ട് വിഷമിക്കുന്നവർ അവസ്ഥ ഒരിക്കലും മുസ്തഫയിൽ വിക്കാറുള്ളിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജാബിർ ചോദിക്ക, എന്നാലൊന്ന് പറയാവോ എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആ മദീനത്ത് കിടക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുന്നത്, എങ്ങനെയാണെന്നൊന്ന് പറയാവോ സൈദേ. അല്ലാന്റെ റസൂൽ ചിരിക്കണ കാണാന്, അല്ലാന്റെ ഹബീബ് ചിരിക്കുന്ന കാണാന് ഞങ്ങൾക്ക് ആഗ്രഹം. എങ്ങനെയാ ഇന്നിപ്പോ നമ്മൾ ഈ സ്ഥലത്താണ് നമ്മൾ ഉള്ളതെങ്കിലും, നമ്മൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും നിങ്ങളെ കണ്ടിട്ട് ഹബീബിന്റെ സന്തോഷമുണ്ട്. ഇപ്പോ കാരണം എന്താ, മുത്തനബിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചെല്ലാൻ വന്നിരിക്കുന്നവർ ഉറക്കെ ചൊല്ലു മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടാൽ മതി പുണ്യന്മക്ക് ചിരിയാണ് സന്തോഷമാണ്. ഈ നാട്ടിലുള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂടി അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം ഏതാ, ആ സമയത്താണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന, പൂമണ്ണമോ പൂർണ്ണനിലാവോ സ്നേഹമതോറും താരക പൂവോ ആനന്ദ പൂമലർവാടിയിൽ വന്ന നിലാവാണ് ആരാരും സ്നേഹം ചൊരിഞ്ഞ ആരീലും പൂമണം വീശും ആനന്ദ പൂർണ്ണനിലാവ തവറ സോലോറ
പൂർണനിലാവ ആരിലും സ്നേഹം ചൊരിഞ്ഞൊരു തൂവ ആനന്ദ സാഗരമായൊരു പൂർണനിലാവാണ് അല്ലാഹുവേ ജീവിതത്തിന് ഹാരിത്തു നൽകി അല്ലാഹു താലാന് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ മദീനത്തിൽ കിടക്കുന്ന ലോകത്തിന്റെ പൂമാനം എന്നൊക്കറിയാതിരിക്കണോ ആ റസൂലുള്ളവന്ന് ചിരിക്കണോ അത് മാത്രവുമല്ല പടച്ചവനെ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്വഭാവ പാപ്പയെ വിട്ടുപിരിഞ്ഞും മാറ വിട്ടുപിരിഞ്ഞിട്ട് കൂടെ പുറപ്പുകള വിട്ടുപിരിഞ്ഞിട്ട് ഇന്നിവിടെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം മേൽവാസികളോടൊപ്പം ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്നിരുന്നവരെ ഇവരെയൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് പോകുന്നൊരു സമയം വരുമല്ലോ കണ്ണടഞ്ഞു വരികയാണല്ലോ മലക്കുൽമോത്ത കാലിന്റെ തല്ലവരളിയും റോഹിനെ പിടിച്ചു വലിക്കുകയാ പടച്ചവനെ സഹിക്കുവാനൊന്ന് കഴിയില്ല കാലിന്റെ തല്ലവരളീന്ന് മലക്കുൽമോത്തെ റോഹ് പിടിച്ചുകൊണ്ട് വലിക്കുന്ന സമയമാണ് മനുഷ്യൻ അവിടെ കിടന്നിട്ട് വിളിച്ചു പറയാ പടച്ചവനെ മന്ത്രിക്കാൻ അറിയുന്നവരാരാ അവരെന്ന് മന്ത്രിക്കാവോ ഇന്നിവിടന്ന് ശനീർ ദാരിണിയാണ് ലോകത്തോട് ഇവിടെ പറയുന്നതെങ്കിലോ എന്നോടൊപ്പം ഇന്നിവിടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാപ്പുക്കയ എന്റേതായിട്ടുള്ള ശരീരത്തിന്റെ ചാരത്തേക്കൊന്ന് വരുന്നതെങ്കിലോ എന്റെ റോഹന്താണ് വിളിച്ചു പറയുന്നതെന്നറിയോ കുഞ്ഞാപ്പുക്ക ഒന്ന് മന്ത്രിക്കാവോ അസറായിൽ റോഹമെടുക്കുന്ന വേദനവല്ലാത്തതാണ് സഹിക്കുന്നില്ലല്ലോ സഹിക്കുന്നില്ല വേദനപ്പെടുകയാ വേദനപ്പെടുകയാ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ പിടിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്വഭാവ നിങ്ങൾക്ക് സാന്ത്വനമാകണോ വേദന അറിയാതിരിക്കണോ കണ്ണുനീരി വരാതിരിക്കണോ അല്ലാഹുവിന്റെ നരകത്തെ കാണാതിരിക്കണോ നിങ്ങൾക്കാരെയാ കണ്ണുമ്പിൽ വരേണ്ടുന്നു എന്നറിയോ ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴാണ് അവിടന്ന് മലക്കുൽമോത്തിന്റെ ആ ഒരു വേദന പോലും നമ്മൾ മറന്നു പോകുന്നത് അപ്പോഴാ ജാബിർ റളിയല്ലാഹു തആലാ അൻഹു സയ്യിദ് ബിൻ ഹാരിത റളിയല്ലാഹു തആലാ അൻഹുവിനോട് ചോദിക്കുകയാ പേടിയാണ് സയ്യിദേ ഈ ജാബിറിന്റെ മുമ്പില് അല്ലാഹുവിന്റെ റസൂൽ എന്ന് കടന്നു വരുമോ അതിനുള്ള വല്ല വഴികളുമുണ്ടോ പ്രിയപ്പെട്ട സൈദേ അവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വഹാബ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളുടെ കൺമുമ്പിൽ ഒന്ന് കണ്ടുവരണം നാളെ ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് പാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടെ പുറപ്പുകളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ സഹപ്രവർത്തകരില്ലാതെ കടന്നു പോകുന്ന ഖബറില്ലേ ആ ഖബറിന്റെ ഉള്ളില് ലോകത്തിന്റെ രാജകുമാരോ കടന്നു വരണോ ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നാല് കാര്യങ്ങളാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് ആ നാല് കാര്യമുണ്ടോ അൽഹംദുലില്ലാ മരിക്കുന്ന സമയം മുത്തനബിയെ കാണാ ഖബറിന്റെ മുന്നിൽ മുത്തനബിയെ കാണാ ഹൗദുൽ കൗതറ മുത്തനബിന്റെ കയ്യിൽ നിന്ന് വേടിച്ചു കൊടുക്ക ആ നാല് കാര്യം ഇൻഷാഅല്ലാ ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളില് നമ്മളവിടന്ന് പറഞ്ഞിട്ടാ പിന്നുക പടച്ചവനെ നിറഞ്ഞ മനസ്സോടെ ഓടി വന്നവരോട് ആരെയും നീ പാഴാക്കല്ല അല്ല നാല് കാര്യം ഇൻഷാഅല്ലാ നമ്മളിവിടെ ചർച്ച ചെയ്യും ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആരംഭിച്ചത് അവിടെ മുതൽ 2 മണിക്കൂർ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാതിരിക്കില്ല വിഷയം പൂർത്തിയാക്കിയിട്ട് പോകും ഇൻഷാഅല്ലാ അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ നിങ്ങളുടെ ആമീനാണ് നമ്മുടെ ഒരു ഊർജം അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ
അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് വന്നിരിക്കുന്നവർ പടച്ചവനെ, ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ കണ്ണുനീരുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ പടച്ച അള്ളാഹുവെ, ഈ സദസ്സിൽ ഇരിക്കുന്നതിൻ്റെ ഹക്ക് ജാഹു വറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും കണ്ണുനീരുകളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ബി ഹഖ് നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് കാര്യം, അതിൽപ്പെട്ട ഒന്ന്, സമയമില്ല ഓരോന്നും നമുക്ക് വിശദീകരിക്കേണ്ട വിഷയം. നാല് കാര്യങ്ങൾ, ഒന്നാമത്തേത് ആദരവായി നബിയുന മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം, മുത്തനബിയോടുള്ള അടങ്ങാത്ത പ്രേമം. അതുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഞാനീ പറയുന്ന കാര്യം നിങ്ങളിൽ ഇല്ലേ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് വേദനയാണ്, മുസ്തഫായ നബി തങ്ങൾക്ക് അതൊരു വേദനയാണ്. അതിനാ നമ്മൾ പറഞ്ഞത് മദീന കരയുന്ന നിമിഷം എന്നുള്ള വിഷയം നമ്മളിവിടെ വെച്ചിട്ടുള്ളതും. അവിടെ സന്തോഷിപ്പിക്കണം ഈയിരിക്കുന്ന ഓരോരുത്തരും പുണ്യനബിയെ. പടച്ചറബേ, ഞങ്ങളെ അവിടെ സന്തോഷിപ്പിക്കുന്ന അനുയായികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനെ നീ ഉൾപ്പെടുത്തണേ പടച്ചാനെ. ഉറക്കെ പറയും, പാഴാവൂല. ചില ആളുകൾ നാളെ മഹശറേ വരുമ്പോഴേ കുറേ ഉംറകളൊക്കെ നിർവഹിച്ച് ഇങ്ങനെ, ഉംറയ്ക്കൊന്നും പോയി കാണൂല, പക്ഷേ കുറേ ഉംറകൾ ഇങ്ങനെ നിർവഹിച്ചതായിട്ട് കാണാം. കിതാബി നോക്കുമ്പോൾ 70 ഉംറ, 80 ഉംറ പടച്ചോനെ, ഞാനൊന്നും ഉംറയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നോക്കുമ്പോൾ സംഭവം എവിടെ നിന്നറിയോ? ഇങ്ങനത്തെ സദസ്സി ഇരുന്നിട്ടുള്ള ആമീൻ പറച്ചിലാണ്, സ്വലാത്ത് കളി ചെല്ലലാൻ, ഉംറയ്ക്ക് പോലെ സൗഭാഗ്യം തരണേന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. ആ ആമീനൊക്കെ പകരം പടച്ചോനെ നാളെ മഹ്ശറിൽ പോകുമ്പോൾ 5 ഉംറ, 6 ഉംറ, 7 എത്ര ഉംറ ഇട്ടു ധൈര്യമായിട്ട് പറഞ്ഞു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടട്ടെ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്ത പ്രേമമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലാണ് പരാജയത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോവുക. ഈ ലോകം മുഴുവനും നശിക്കാനുള്ള കാരണം എന്താ? ഈ ലോകത്ത് ഒരുപാട് വൃത്തികേടുകൾ വരുന്നതിൻ്റെ കാരണം എന്താ? മറ്റൊന്നും കൊണ്ടല്ല, യഥാർത്ഥപരമായി കൽബിൻ്റെ രാജകുമാരനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഈ സദസ്സിൽ അനങ്ങൂല. എപ്പോഴെന്നറിയോ? മുത്തനബിയെ പറ്റി മനസ്സിലാക്കി. ദീനിൻ്റെ സദസ്സ് എങ്ങനെയാണല്ലോ, അതിനെ പറ്റി മനസ്സിലാക്കിയാൽ ആരും എഴുന്നേക്കൂല. ഒരുപാട് കഥകൾ കേട്ടുപോയവരാ നമ്മൾ പടച്ചവനെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബത്തിനെ പറ്റി പറഞ്ഞാൽ തന്നെ ഈ ഒരു ദിവസം മുഴുവനും പ്രഭാഷണം നടത്താ. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ പറയാനുള്ള സമയമില്ലല്ലോ. എന്നാലും 1-2 കഥകൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടവരാണ്. ബഹുമാനപ്പെട്ട റബീ അത് ബിൻ ഹബ്ശ, അല്ലാഹുവേ, കബിഷായെ പറ്റി കേൾക്കാത്തവരില്ല, കബിഷയുടെ കാര്യങ്ങൾ ചിന്തിക്കാത്തവരില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരുപാട് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയ പെണ്ണാ കബിഷ. ഉറക്കെ പറഞ്ഞോ ബീബി കബിഷ റളിയല്ലാഹു തആല അൻഹാ, സുബ്ഹാനല്ലാഹ്. പണ്ടുള്ള ഉസ്താദുമാരൊക്കെ പ്രഭാഷണങ്ങൾ പറയുമ്പോ കബിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ, പഠിക്കണം കബിഷായ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട മുഹദ്, ആ മുഹദിന്റെ രണാങ്കണത്തിന് വല്ലാത്ത പ്രയാസങ്ങൾ വന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകള് ലംഘിച്ചതിന്റെ പേരിൽ ഒരുപാട് നട്ടങ്ങൾ വന്നിട്ടുള്ളൊരു യുദ്ധമാണ് മുഹദ്. അങ്ങനെയുള്ള മുഹദിന്റെ രണാങ്കണത്തിൽ ലോകത്തിന്റെ രാജകുമാരനായ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദാ എന്ന് കേൾക്കുമ്പോ അവിടെ നിന്ന് കബിഷ ഓടുകയാണ്. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്, അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. കബിഷ ഓടുകയാ, പോകുമ്പോഴൊക്കെ ഓരോരുത്തരെ കാണുകയാണ്. ആദ്യം ഒരു സ്വഹാബിയെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എവിടെ എന്റെ ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ്?
എവിടെയാണ് എന്റെ ഹബീബ് ഉള്ളത്? അപ്പോഴെ പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് ശഹീദായി. ചുരുക്കി പറയട്ടെ, നിന്റെ മകൻ ശഹീദായി, നിന്റെ പ്രിയപ്പെട്ടവർ ശഹീദായി, നിന്റെ സഹോദരൻ ശഹീദായി എന്നവിടെന്ന് പറയുമ്പോഴൊന്നും ഒരു കുലുക്കമില്ലാത്ത കബിഷ അവിടെ വെച്ചുകൊണ്ട് പറയാ, ആര് ശഹീദായാലും എനിക്ക് പ്രയാസമില്ല, എനിക്ക് നൊമ്പരങ്ങളില്ല, എനിക്ക് കണ്ണുനീരുകളില്ല, എനിക്കറിയേണ്ടെന്നത് ആരെയോ കരളിന്റെ കരളായ നബിയന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഹീദായോനാണ്. ഇല്ല മോളെ, അല്ലാഹുവിന്റെ റസൂലേ അവിടെ ഉണ്ട് പൊന്നു മോളെ എന്ന് പറയുന്ന സമയത്താണ് അവിടെ നിന്ന് കബിസ ഓടുന്നത്. മുഹമ്മദ മറച്ചു പിടിച്ചുകൊണ്ട് ഇല്ല ഹലറത്തി റസൂലില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറയാ, നബിയേ ഭർത്താവ് ശഹീദായ ഒരു പെണ്ണാണ് നബിയേ, പ്രിയപ്പെട്ട പൊന്നുമോന് ശഹീദായ ഒരുമ്മയാണ് നബിയേ. ഹബീബേ കഴിഞ്ഞിട്ടില്ല, റസൂലേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് പലരും ശഹീദായി. അങ്ങനെ ഉള്ള പെണ്ണ ആര് ശഹീദായാലും എനിക്കവിടെ നിന്ന് വേദനകളില്ല, എനിക്ക് നൊമ്പരങ്ങളില്ല, എനിക്ക് കണ്ണുനീരില്ല, എന്റെ മുത്തിനൊന്നും പറ്റിയിട്ടില്ലല്ലോ, അതാണ് എന്റെ മനസ്സിന്റെ സന്തോഷമെന്ന് പറയുമ്പോഴാണ് ഒരു സഹാബി ഓടി വന്നിട്ട് മുത്തനബിയോട് പറയാ, റസൂലല്ലാ ഹബീബേ അവിടത്തെ പ്രിയപ്പെട്ട ഹംസ ശഹീദായി നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ താങ്ങായിരുന്ന റസൂലുള്ളാഹി ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു താലാൻഹു ശഹീദായി എന്നൊരു വാർത്ത കേട്ടപാടെ കരഞ്ഞു പോവുകയോ? ഹംസ റളിയല്ലാഹു താലാൻഹുവിന്റെ ശഹീദിനെ പറ്റി പറഞ്ഞ അറിയാതെ കണ്ണുകൾ നിറയുള്ളൂ. അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാണ് ഉഹദിൽ അമ്പരം നേടിയ മക്കികൾ വിജയം വാരിച്ച ബിയുടെ കൽപ്പനക്കെതിരായി നീയതാണ് സഹബര് കരഞ്ഞ് കരഞ്ഞ് കരള് കൊടുന്ന് കണ്ണീരാലേ വേദന കൊണ്ട് പിളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമറിഞ്ഞൊരു വൃക്ഷം പോലെ മാറിന്താനേ വേദന കൊണ്ട് പിളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമറിഞ്ഞൊരു വൃക്ഷം പോലെ മാറിന്താനേ ഇന്നപ്പോൾ ഒരു കത്തിയെടുത്തോ നെഞ്ചിൽ കയറി ഇരുന്ന ഈറ്റപ്പുളിയുടെ നെഞ്ചും കുടലും കൊത്തിക്കീറി കരളുയെടുത്തു കടിച്ചു പറിച്ചു തുപ്പിത്തള്ളി കൂടൽ മാലയെടുത്തു കഴുത്തിലണിഞ്ഞ നൃത്തം തുള്ളി ഇക്കണി കണ്ടവരെല്ലാം പൊട്ടി കറഞ്ഞല്ലോ കൽപ്പന ധിക്കരിച്ചാലുള്ള നട്ടം ലോകം കണ്ടറിഞ്ഞല്ലോ അതുവരെ കരയാത്ത റസൂലുള്ളാഹി തങ്ങളേ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നബിയേ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടൽമാരെടുത്തിട്ട് അവിടുന്ന് കഴുത്തിലണിഞ്ഞിട്ട് നൃത്തം ചവിട്ടി നബിയേ കരളെടുത്തിട്ട് കടിച്ചു പറിച്ചിട്ട് തുപ്പിത്തള്ളി നബിയേ എന്ന് പറയുമ്പോഴാ ലോകത്തിന്റെ രാജകുമാരന്റെ മനസ്സ് വെട്ടുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കബറിത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരുമ്പോ പടച്ചവനേ അല്ലാഹുവേ എവിടെന്നോ ഒരു കരച്ചില് കേൾക്കുകയാണ്. ആരാ കരയുന്നവരൊക്കെ നോക്കുമ്പോഴാണ് കബിഷാറിയല്ലാഹു താരാൻഹോ അവിടെന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സ്വഹാബത്ത് ചോദിച്ചു, അല്ല കബിഷ എന്തിനാണ് മോളെ നീ കരയുന്നത്? ഭർത്താവ് ശഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, മകൻ ശഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, പ്രിയപ്പെട്ട ബാപ്പ ശഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, പിന്നെ അങ്ങനെയുള്ള പൊന്നുമോളല്ലേ നീയ, പിന്നെന്തിന
പറയുമോ, കബിസ നിന്റെ കണ്ണു നിറയുന്നത്, നിന്റെ കരച്ചിലിന്റെ ശബ്ദമില്ലേ, അത് മുഴങ്ങിയത് എന്തിനാണ് കബിസ? അവിടെ വെച്ചുകൊണ്ട് കബിസ റളിയല്ലാഹു അൻഹു പറയാ, പ്രിയപ്പെട്ട സഹാബ, ആരാ കരയുന്നത്? എന്റെ റസൂലല്ലേ കരയുന്നത്? എന്റെ റസൂലല്ലാന്റെ കവിൾപ്പടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്നുപോയോ? പിന്നെ കരയാതിരിക്കാൻ എനിക്ക് പറ്റുവോ സഹാബ? എന്റെ റസൂൽ വെറുതെ കരഞ്ഞു പോയാൽ അതെനിക്ക് വേദനയാ നമ്പരമാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന ആ റസൂലുള്ള പറഞ്ഞ ജീവിതം നമ്മളിലുണ്ട്, ആ ഹബീബിന്റെ വാക്ക് നമ്മളിലുണ്ട്, ആ റസൂലുള്ള ആവിധങ്ങളെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം എന്തെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ ചെറുപ്പക്കാര? അതുകൊണ്ടല്ലേ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സീതവന് ഹാരിത പറയാ, സഹാബ ഒന്നാമത്തെ വേദം അറിയോ, നബിയന മുഹമ്മദുൽ മുസ്തഫ, തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമാണ്, അടങ്ങാത്ത ഇഷ്ടം. അത് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നോടുള്ള സ്നേഹം ഷമീർ ദാർമിയാണ് വഴുതു പറയുന്നത് എന്നുള്ളത് കൊണ്ടല്ല, എന്നുള്ളത് കൊണ്ടല്ല, പിന്നെന്തിനാ, പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അല്ലാന്റെ ഹബീബിനോടുള്ള മഹബത്താണ്. ഷമീർ ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ വന്നത് ഹബീബിൻ്റെ പേർക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലി നാളത്തേക്ക് രക്ഷപ്പെടാനാണ്. അള്ളാഹു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വയസ്സായ ഉപ്പമാരുണ്ട്, അള്ളാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളൊക്കെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സമയം എത്ര എത്ര പെട്ടെന്നാണ് കടന്നു പോവുക. അതുകൊണ്ട് സ്നേഹം ഒന്ന്, ഉണ്ണി നബിയോടുള്ള അടങ്ങാത്ത പ്രേമം. അല്ലാന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞപ്പോ, ഏയ് പറ്റൂല, എനിക്കത് സഹിക്കാൻ കഴിയില്ല, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞു പോയെങ്കിൽ ബഹുമാനപ്പെട്ട ഒരൊറ്റ കഥയും കൂടെ പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു അമാറ, ഇതൊക്കെ ഒന്ന് പറയും, നിങ്ങളുടെ ആ ഒരു ഇത് കേട്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു അമാറ, മുത്തനബിയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ് അല്ലെ? പരിശുദ്ധമാക്കപ്പെട്ട യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നോക്കുമ്പോ ഈ പറഞ്ഞ അതേപോലെ തന്നെ അള്ളാന്റെ ഹബീബിന് അമ്പ ചെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ പെട്ട് പിന്നെ ശത്രുക്കളുടെ പക്ഷത്തിൽ അമ്പയത്തുകാർ നല്ല ഉഷാറുള്ള ആളുകളുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുമ്പോ ഈ ഉമ്മുമാറ എന്ന് പറയുന്ന മഹദി ആരെന്നറിയോ? അന്ന് യുദ്ധത്തിന് വേണ്ടി പോകുന്നവരുടെ കൂട്ടത്തിൽ 21 സഹോദരിമാര് സ്ത്രീകൾ ഉണ്ടായിരുന്നവരിൽ അവർക്ക് വേണ്ടി ഭക്ഷണം വെക്കാനും വെള്ളം കൊടുക്കാനും കൂടെ പോയ സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ഉമ്മുമാറ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം പടച്ചവനെ അവിടെ നിന്ന് ഹബീബിനെ അമ്പ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. പെങ്ങളെ പഠിക്ക എന്നും പറഞ്ഞിപ്പോ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇനി പിന്നെ അമ്പ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് ഇപ്പൊ ഞാൻ പറയണില്ല. തിരിഞ്ഞും മറിഞ്ഞു നോക്കിയില്ല. ബീവി ഉമ്മുമാറ റളിയല്ലാഹു തആല അൻഹ എന്താ ചെയ്തതെന്നറിയോ? എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ അവിടെ നിന്നതാ പടച്ചട്ട എടുക്കുകയാണ്, മുഖം മറയ്ക്കുകയാ, ഇറങ്ങുകയാണ് ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ. പടച്ചവനെ ആദരവായ നബിയുന, ഉറക്ക ചൊല്ലണേ ബാപ്പ, ആദരവായ നബിയുന, മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് അവിടെ നിന്ന് ശത്രുക്കൾ അമ്പയുമ്പോ ആ അമ്പുകളെയെല്ലാം തടുക്കുകയാണ്, അമ്പുകളെയെല്ലാം തടുക്കുകയാ. അപ്പോഴാ ബഹുമാനപ്പെട്ട ബീവി ഉമ്മുമാറയുടെ മാറത്തേക്ക് ആ കൂട്ടത്തിൽ പെട്ട് ഇബ്നുക്കും ഹന്ന പറയുന്ന അമ്പയത്തുകാർ അമ്പഗോട്ടി അയിത്തുവിടുമ്പോ, അല്ലാഹുവേ ഉമ്മുമാറ പിടഞ്ഞു വീഴുമ്പോ, പ്രിയപ്പെട്ട പുന്നാരമകൻ ഹബീബ് ഓടുകയാണ്, യാ അല്ലാ എന്റെ ഉമ്മയല്ലേ പടച്ചവനെ ഈ കിടന്നുകൊണ്ട് പിടയുന്നത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പുന്നാരമകനാകുന്ന ഹബീബ് ഓടി വന്നിട്ട് ഉമ്മാനെ വാരിയെടുക്കുമ്പോ
അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബീബി ഉമ്മാറ പറയാ, മോനേ ഹബീബേ, ഉമ്മാനെ കളയ മോനെ, ഉമ്മയെ നോക്കണ്ട മോനെ, പൊന്നു മോനെ ഹബീബേ, ഓടി ചെല്ലുക റസൂലുള്ളാന്റെ സമക്ഷത്തില്. നിന്റെ അസാന്നിധ്യം കാരണത്താ എന്റെ ഹബീബിനെ വല്ലതും പറ്റിപ്പോയ. ഉമ്മാക്ക് നിന്നെ ആവശ്യമില്ല മോനെ, ഈ ഉമ്മാന്റെ പൊരുത്തമില്ല മോനെ, അതുകൊണ്ട് മോനെ കടന്നു പോവുക എന്ന് പറഞ്ഞു പോയ മഹതിമാരുണ്ട് എന്റെ പെങ്ങളെ. അതുകൊണ്ട് മനസ്സു മുഴുവനും കൊടുക്കേണ്ടുന്നത് എവിടെ? മദീനത്തിന്റെ രാജകുമാരാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കഥകള് പറയാ എന്റെ മനസ്സിലെന്തൊരു കൊള്ളുകയാണ് മുത്തുനബിയെ പറ്റിയിട്ട്. അവരൊക്കെ എത്രയാ സ്നേഹിച്ചത്! ഇതുപോലെ ഇന്നത്തെ പേർ ഒരുപാട് സമ്പത്തില്ല, ഒരുപാട് ഒരുപാട് ആശ്വാസങ്ങളില്ല, കഴിക്കാനവിടുന്ന ഭക്ഷണങ്ങളില്ല, കുടിക്കാനവിടുന്ന വെള്ളമില്ല. അമ്മിട്ട് പോലും ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയത് കരളിന്റെ കരളായ നബിയനാ മുഹമ്മദ് നബി മുസ്തഫ. ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു തആല അൻഹു രോഗമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നുവെന്നറിയുമ്പോ, ലോകത്തിന്റെ മുത്തല്ലേ, കാരുണ്യത്തിന്റെ സത്തല്ലേ, മനസ്സിന്റെ പൊന്നല്ലേ, അവിടങ്ങതാ തൽഹാ റളിയല്ലാഹു തആല അർഹുവിനെ കാണുവാനെന്ന് കടന്നു വരികയാ. പടച്ചവനേ, ആ സമയത്ത് അബോധാവസ്ഥയിലാണ്, ബോധമില്ലാതെ കിടക്കുകയോ. കൂടെ ഉള്ളവരോട് ചോദിച്ചു, തൽഹ എന്താ ചെയ്യുന്നത്? തൽഹ ഉറങ്ങുകയോ? നിങ്ങൾ തൽഹാനെ വിളിക്കണ്ട, നിങ്ങൾ തൽഹാനെ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിൽക്കുന്നവരോട് പറയാ, ഇന്ന് രാത്രി കഴിഞ്ഞ നാളെ തൽഹയുടെ മയ്യത്താണ്, തൽഹ ലോകത്തോട് വിട പറയാൻ പോവുകയാ എന്ന് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ട് പറയാ, എനിക്ക് തൽഹയോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തൽഹ ഉണർന്ന ആരെയെങ്കിലും ഒരാളെ വിട്ടിട്ട് എന്നെ അറിയിപ്പിച്ചാ ഞാനൊന്ന് കടന്നു വരാ എന്നവിടന്ന് പറഞ്ഞു പോകുമ്പോ, പടച്ചവനെ, ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാ. മുസ്തഫ നബി തങ്ങളെ പോയവർ തൽഹാ റളിയല്ലാഹു തആല അൻഹുക്ക് ബോധം വരികയാണ്. തൽഹാ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് അവിടെ നിൽക്കുന്നവരോട് പറയാ, അൽഹംദുലില്ലാഹ്, എന്റെ പരിമളമാ, എന്റെ സുഗന്ധമാ, എന്റെ സന്തോഷമാ, അല്ലാഹുവേ, പടച്ചവനെ, എന്റെ മുത്തിവിടെ വന്നിട്ടുണ്ടല്ലോ, എന്റെ റസൂലുള്ളാന്റെ സുഗന്ധമല്ലേ ഈ അടിച്ചു വീശുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സന്തോഷത്തോടെ, അബൂതല അവിടുന്ന് സന്തോഷത്തോടെ തൽഹാ അല്ലാഹുവിനെ കിടക്കുമ്പോ കൂടെ ഉള്ളവര് പറഞ്ഞു, തൽഹാ, നിങ്ങൾ ഉണർന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ആളവിടാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് തൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല ഇല്ല, പറയല്ല, എന്റെ റസൂലുള്ളാന്റെ ചാരത്ത് പോകല്ല. കാരണം എന്തെന്നറിയോ? ഞാൻ നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എന്റെ റസൂലുള്ള ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്റെ മയ്യത്താ കൊണ്ടുപോകുന്നത്, മരിക്കുന്ന സമയം എന്റെ മുത്തിനെ കാണാ എനിക്കാഗ്രഹമില്ല, ഞിട്ടല്ല, ആ കരങ്ങളതൊന്ന് വാരിപ്പിടിക്കാ എനിക്കാഗ്രഹമില്ല, ഞിട്ടല്ല, മറിച്ച് ഈ പാതിരാത്രി എങ്കാരം എന്റെ റസൂലുള്ള എന്നെ കാണാനെന്ന് കടന്നു വന്നു പോയാൽ, ഏതെങ്കിലും ശത്രുക്കൾ ഒളിഞ്ഞിരുന്നിട്ട് എന്റെ മുസ്തഫ നബി തങ്ങളെ ഉപദ്രവിക്കുവോ, ആ റസൂലുള്ളാനെ ഉപദ്രവിക്കുവോ? അത് പേടിച്ചിട്ടോ? അത് പേടിച്ചിട്ടാ റസൂലുള്ളാനെ അറിയിപ്പിക്കണ്ട എന്നവിടന്ന് പറഞ്ഞു പോയെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്രയാ മുത്തിനെ സ്നേഹിച്ചത്!
നമ്മൾ എത്രയാ ഇഷ്ടപ്പെട്ടത്. ആ റസൂലുള്ളാന്റെ ജീവിതമുണ്ടോ? ആ റസൂലുള്ളാന്റെ വാക്കുണ്ടോ? ആ മുത്തിന്റെ പ്രവൃത്തിയുണ്ടോ? ആ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിയോട് അടർന്നു വീണ അമൂല്യ മുത്തുകളുണ്ടോ? ഇല്ല. പാശ്ചാത്യന്റെ പരിഷ്കാരത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ റസൂലുള്ള കൽബി എന്ന് വിളിഞ്ഞു പോയവരല്ലേ? അവരൊക്കെ ഒരുപാട് സ്നേഹിച്ച റസൂലുള്ളാനെ ഇന്ന് ഫുള്ള് പറഞ്ഞാലും ഇന്നും നാളെയും ഷമീറുദാരിമി അള്ളാഹിന്റെ ഹബീബിന്റെ മൊഹബത്ത് പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം അള്ളാഹിന്റെ ഹബീബിനെ പറ്റി പറയാനുണ്ട്. പടച്ചവനെ, ഈ മുത്തുനബിയെ പറ്റി കേട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എൻ്റെ ഉപ്പമാർ, എൻ്റെ ഉമ്മമാർ, യാ അല്ലാഹ്, ഇതിന് പകരം നമ്മളെ മരിക്കും മുമ്പിട്ട് ഹബീബിന്റെ ചാരത്തേക്ക് എത്തിക്കണേ പടച്ചവനെ. ഉറക്കെന്ന് പറയാം, അള്ളാഹു നമ്മൾ ഹബീബിന്റെ ചാരത്തേക്ക് എത്തിക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, നിങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് സമയമായി, ഒരുപാട് നേരമായി. ഒരു മിനിറ്റ് നമ്മൾ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ ചെയ്യണം. രണ്ട് കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റൗള നമ്മുടെ കണ്ണിൽ, നമ്മുടെ അന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഞാൻ ചൊല്ലും പോലെ ചെല്ലുക. എന്തിനെന്നറിയോ? ഒരൊറ്റ ആഗ്രഹം കൂടി മനസ്സിൽ വെക്കണം. പടച്ചവനെ എത്തിയവർക്ക് ഇനി അവിടെ എത്തണം, മരിക്കും മുമ്പിട്ട് അവിടെ എത്തണമെന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് കിട്ടിയ അവസരമൊന്നും പറഞ്ഞിട്ട് മുങ്ങാതെ ഹബീബിനോട് സ്നേഹമുള്ളവരെ ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേക്കാവും. ഒരു സെക്കൻഡ് ഉപ്പമാരൊക്കെ ഒരു സെക്കൻഡ്, കുറേ നേരമായില്ലേ? ഉറക്കെ കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങല്ല. കറക്റ്റ് 2 മണിക്കൂർ മുൻപ് ഞാൻ നിർത്തും. എല്ലാവരും അള്ളാഹിന്റെ ഹബീബ് കണ്ണടച്ച് പിടിച്ച് ഹബീബിനെ മനസ്സിൽ കണ്ട് ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അള്ളാഹു നമുക്ക് ഹബീബിന്റെ ചാരയെത്താനുള്ള സൗഭാഗ്യം നീ നൽകണേ പടച്ചവനെ. മനസ്സറിഞ്ഞു പറയും ഇപ്പമാരെ, അള്ളാഹു ഹബീബിന്റെ ചാരയെത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ ഒരു ബക്കറ്റ് കൊടുത്തു വിടാൻ ഇൻഷാ അള്ളാഹ്. നമ്മുടെ പരിപാടിയുടെ 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആരും ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന്. എൻ്റെ വാദിൻ്റെ സദസ്സി വന്നവർക്കറിയാം, വാദം ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കും, ആരും ബാധിച്ചിട്ട് അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് പെട്ടെന്ന് വരണം. ഇൻഷാല്ല ബക്കറ്റുമായിട്ട് അവർ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൽ നല്ലൊരു സംഖ്യ. ഇന്നത്തെ മനസ്സിൻ്റെ ആഗ്രഹം പടച്ചോനെ, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹബീബ് രാജകുമാരൻ നബിയുന മുഹമ്മദുൽ മുസ്തഫ ചൊല്ലിക്ക, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ എനിക്ക് എത്തണം. ആ പുണ്യ കഅബ എനിക്കൊന്ന് കാണണം. ആ ഒരു നിയ്യത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഇന്നൊരു സംഖ്യ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എവിടെ നാസറൊക്കെ കൊണ്ടിരിക്കൊണ്ടിരി ഇൻഷാ അല്ലാ. അള്ളാഹു തആല കബൂലാക്കുമാറാട്ടെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുയെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അള്ളാഹുയെ. ആരൊക്കെയാണ് അള്ളാഹിൻ്റെ ഹബീബിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ബക്കറ്റിൽ കാക്ഷി നിക്ഷേപിക്കുന്നത്, പടച്ചവനെ അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പുതിയ ബക്കറ്റല്ലേ? എന്താ ഒരു ഉഷാറില്ലാത്ത? നിർത്താറായോ? നിർത്താറായിക്കണോ? ഇല്ല എന്നുള്ളവർന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ, നിർത്താറായിട്ടില്ല എന്ന്. അൽഹംദുലില്ലാ. എൻ്റെ വാപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാർ അല്ലേ, ഇന്ന് ഒരുപാട് യുവാക്കൾ വേറെ പല കാര്യങ്ങൾക്കും പല പരിപാടികൾക്കും പോകും. പക്ഷെ ഇവിടെ വന്നവർ എന്നെ സ്നേഹിച്ചിട്ടല്ല. കരളിൻ്റെ കരളായ നബിയുന മുഹമ്മദുൽ മുസ്തഫ ഉറക്കെ ആ സലാത്തു കൊണ്ട് പോരട്ടെ. മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നതാണ്. അതല്ലാതെ ആരും ഈ സദസ്സിലേക്ക് വന്നിട്ടില്ല. മുത്തുനബിയോടുള്ള സ്നേഹം നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ. നമ്മുടെ വിഷയം തന്നെ അതാ. അപ്പോൾ 1, ലോകത്തിൻ്റെ രാജകുമാരൻ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കല്യാണങ്ങളിലെ
അനാചാരങ്ങളെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുക. നമ്മൾ നോക്ക്, ഏത് ജില്ലകളിലാണെങ്കിലും എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഒരുപാട് ആർഭാടങ്ങൾ, ആഭാസരങ്ങൾ, പെൺമക്കളുടെ ഇത് പറയുമ്പോൾ എൻ്റെ ബാപ്പ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. ഹബീബിന് ഇഷ്ടം വെച്ചാൽ ആ ഹബീബിൻ്റെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരും. ലോകത്തിൻ്റെ രാജകുമാരൻ്റെ പൊന്നുമോൽ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ, ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് അത്ര എത്തിയിട്ടില്ലെങ്കിലും ഒരല്പമെങ്കിലും അതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് മനസ്സ് വരണോ? കരളിൻ്റെ കരളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടപ്പെടണം, ആ ഒരു ജീവിതവും ഇഷ്ടപ്പെടണം. എൻ്റെ പെങ്ങന്മാർക്ക് ഇൻഷാ അല്ലാഹ്, എൻ്റെ ഉമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് കഥകളും എൻ്റെ ഉമ്മമാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ പെൻഡിംഗ് ആക്കി ഇങ്ങനെ വെച്ചേക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് അതൊരു സന്തോഷം, അവർക്കതൊരു വിഷമമാവും. ചിലപ്പോൾ അവർക്ക് സന്തോഷമാവും, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താവും ദുഃഖം ആവും. ഏതായാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുനബി ഉണ്ടോ നമ്മുടെ ഏത് കാര്യവും? അൽഹംദുലില്ലാ റാഹത്താൻ. ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നില്ലേ, എന്തുകൊണ്ടാ? ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട്, മുത്തിനോടുള്ള കാരുണ്യം കൊണ്ട്, എൻ്റെ ഹബീബിനെ പറ്റി കേൾക്കലിലെ സന്തോഷം അല്ലേ, അത് ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടാണ്. കഴിഞ്ഞിട്ടില്ല, അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ, അല്ലാഹുവേ എന്റെ മകളുടെ കല്യാണം എന്ന് കടന്നു വരികയാണല്ലോ, പടച്ചവനേ ഇല്ല അല്ലാ, എന്റെ റസൂലുള്ളാഹി തങ്ങൾ വരച്ചു കാട്ടി ആ ഒരു പാതയിലാണോ? അല്ലാഹുവേ ഇല്ല ഒരാർഭാടം എന്റെ പെണ്ണുമോളെ കല്യാണത്തിലില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപുറുക്കുള്ള എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് തരാവുന്ന മുഴുവൻ സ്നേഹവും തന്നുകൊണ്ട് പറയാ, ഒരുപക്ഷേ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് നേരം വിളത്തൊരു കല്യാണത്തിന്റെ വേദിയിൽ പോകും വരെ, അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു പാതയിലൂടെ അല്ലാതെ ഒരുപക്ഷേ നമ്മൾ കടന്നുപോയേക്കാ. പൊന്നുമോനെ, എത്രയോ കല്യാണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചു പോയാൽ ഇത് പറയുമ്പോ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് ആക്ഷേപിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് കരുതണ്ട. മരിക്കണ്ടേ ചെറുപ്പക്കാരാ, മരിച്ചു പോകുമ്പോ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ, കബറിന്റെ ഉള്ളിലേക്കും എടുത്തു വെക്കുമ്പോ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ പേക്കൂത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോകുമ്പോഴല്ല എന്റെ കൂട്ടുകാരന്റെ നിക്കാഹായതുകൊണ്ട്, എന്റെ കൂട്ടുകാരന്റെ കല്യാണമായതുകൊണ്ട്, എന്റെ സഹപാഠിയുടെ കല്യാണമായതുകൊണ്ട് അവനെ അതാ ഒരു ചെളിപുരന്റെ കാറിന്റെ ഉള്ളിൽ അവനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ അതിവിടെ വെച്ച് അല്ലാന്റെ ഹബീബിനോട് സ്നേഹമുള്ള മോനാണോ ഇവിടെ വെച്ച് ഇന്നിവിടെ വെച്ച് അവന് ഇറക്കി വെച്ചിട്ടാ പോകേണ്ടുന്നത്? അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ പുതിയ പെണ്ണിനെയും പുതിയ ആപ്പളയും ജെ സി ബിയുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന നാണം കെട്ട ഒരവസ്ഥയിലേക്ക് മാറുമ്പോ മോനെ ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാം. പള്ളിയിലെ ഉസ്താദുമാര് കടന്നു വന്നാൽ പിന്നെ ഉസ്താദുമാര് കൊള്ളാത്തവരായി, ഉസ്താദുമാര് കുറ്റം പറഞ്ഞവരായി, ഉസ്താദുമാരാക്ഷേപിക്കുന്നവരായി. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നീ ഈ ചെയ്യുന്ന പ്രവർത്തനം ആർക്ക് വേണ്ടിയാ? നിന്റെ കൂടെ ഉള്ളവർ കല്യാണത്തിന് വന്നവർ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്യുന്നതെങ്കിലോ? പടച്ചവരെ നിന്നെ സദാസമയത്തും നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറപ്പ് നിന്നെ കാണുകയാ ചെറുപ്പക്കാര. അല്ലാഹുവും വിചാരിച്ചു പോയാൽ എന്റെ പെണ്ണുമോനെ നിനക്ക് ക്യാൻസർ പോലത്തെ ഒരു രോഗം തന്നോ, പിന്നെ പിന്നെ എന്താ നിനക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ഓർക്കണം, എന്റെ റസൂൽ എന്റെ ജീവിതത്തിൽ വേണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടികളുടെ വീടുകളിലേക്കൊന്ന് കടന്നു പോയിട്ട് ആ പെൺകുട്ടിയുടെ മണിയറയുടെ ഉള്ളില്, ആ പെൺകുട്ടിയുടെ അറയുടെ ഉള്ളില് പല വൃത്തികേടുകളും നമ്മളെ കാട്ടിക്കൂട്ടുമ്പോ, മോനെ എന്തുകൊണ്ടാ നിങ്ങൾ കെട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വിവാഹം
കഴിച്ചു കൊണ്ടുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ പാപ്പയും ഉമ്മയും ഒന്നും പറയാത്ത എന്നറിയോ? അല്ലാഹുവേ കടന്നു തന്നതാരോ? എന്റെ പ്രിയപ്പെട്ട പുന്നാര മകളെ കെട്ടിപ്പോയവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് അവനോട് വല്ലതും പറഞ്ഞോ? അവനെ ആക്ഷേപിച്ച എന്റെ മകളെ കെട്ടിയിട്ടുള്ള ഭർത്താവിന്റെ അതൊരു മോശമാവില്ല അല്ല. അതുകൊണ്ടറിയാതെ അവർ പറയാതിരിക്കുകയാ. ഒന്ന് ചിന്തിച്ചൂടെ, നമ്മളെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു വീട് പണിതോ, അല്ലെങ്കിൽ നല്ല സെറ്റപ്പായി വേറെ വല്ലതും ഉണ്ടാക്കി വെച്ചോ, ആരെങ്കിലും കടന്നു വന്നിട്ട് അതിനെ നശിപ്പിച്ചു പോയാൽ എന്റെ ചെറുപ്പക്കാരാ നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഒരു മകളെ പ്രസവിച്ചു, ആ മകളെ വളർത്തി, ആ മകളെ പൊന്നെ പോലെ കെട്ടിച്ചയക്കുമ്പോ ആ മകൾ ഇഷ്ടപ്പെടുന്ന കോലത്തില് ഒരു അറയും ഒരു മണിയറയും ബാപ്പയും അമ്മയും ഒരുക്കി കൊടുക്കുമ്പോ പൊന്നുമോനെ അതിനെ നശിപ്പിക്കാനാ നമ്മൾ കടന്നു വരുന്നതെങ്കിലോ? വല്ലാഹി വല്ലാ, അല്ലാഹു നമ്മളെ വെറുതെ വിടുന്ന ചെറുപ്പക്കാരാ. നിങ്ങളവിടെ കേറി ഓരോ വൃത്തികേടുകളെ കാണിക്കുമ്പോഴും ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ബാപ്പാന്റെ കൽബാ പൊന്നുമോനെ തകരുന്നത്, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഉമ്മാന്റെ മനസ്സാ തകരുന്നത്. അറിയണോ നിങ്ങൾക്ക്? എന്നാലെന്ന് മാറിയിരുന്നിട്ട് നിങ്ങൾ ആ മണിയറയിൽ കയറി വൃത്തികേടുകളെ കാണിച്ചിട്ട് ആ പ്രിയപ്പെട്ട വൃത്തിയോടൊന്ന് സംസാരിച്ചു നോക്ക്. നിങ്ങളെ കടന്നു വന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു സംസാരിക്ക. അത് നശിപ്പിച്ചതിന് ശേഷമാണെങ്കിലോ ആ ബാപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ടാ പറയുന്നതെങ്കില് അല്ലാഹു നമ്മളെ വെറുതെ വിടോ രണ്ട് ചെറുപ്പക്കാര്. ഇങ്ങനെയുള്ള വൃത്തികേടുകളിൽ നിന്ന് പുതിയ പെണ്ണ് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ആ പെണ്ണിനെ കൊണ്ട് തേങ്ങ വെട്ടിക്കാനും തേങ്ങ തിരിവിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മിക്കല്ല് കൊടുത്തിട്ട് അരയ്ക്കാനും പറയുന്ന നാണം കെട്ട പ്രവണത എന്റെ പെണ്ണ് ചെറുപ്പക്കാരോ, എന്റെ കരളിന്റെ കഷണമുള്ള എന്റെ പ്രിയപ്പെട്ട വീട്ടുകാരോ, അത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കില് പിന്നെ എന്ത് സ്നേഹമാണ് നമുക്ക് മുത്തുനബിയോടുള്ളത്? പിന്നെ എന്ത് ഇഷ്ടമാണ് എന്റെ ചെറുപ്പക്കാരാ മുത്തുനബിയോടുള്ളത്? അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ബാപ്പാന്റെ മനസ്സും നിങ്ങൾ തകർക്കണ്ട. ഒരു പെണ്ണിന്റെ ഉമ്മയുടെ മനസ്സിനും കുത്തിനോവിക്കാൻ നമ്മൾ കടന്നു വരണ്ട. ഇത് പറയുമ്പോൾ വെറുപ്പിക്കാനല്ല, വല്ലാഹി വല്ലാ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരാ പറയുന്നത്. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നവരാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരാ നബിയന മുഹമ്മദിൽ മുസ്തഫ. ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഇഷ്ടം വെച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഏയ് ഞാൻ അതിലേക്കൊന്നില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോക്കോ, ഒഴിഞ്ഞു മാറും, ഞാൻ വരൂല, എന്നെ കിട്ടൂല, നിങ്ങൾ പൊക്കോളി അല്ലേ. അവർ ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നവർ അവരാണ് മുത്തുനബി ഇഷ്ടപ്പെട്ടവർ, അവരാണ് അല്ലാന്റെ ഹബീബിന്റെ പാദങ്ങൾ, അല്ലാന്റെ ഹബീബിന്റെ പാത പിൻപറ്റിയവർ. കുറെ കാര്യങ്ങൾ വൃത്തികേടുകൾ കല്യാണ വീടുകളിൽ കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ അല്ലാന്റെ ഹബീബ് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വൃത്തികേടുകളിലേക്ക്. അള്ളാഹു നമുക്ക് സന്തോഷകരമായി തന്നിട്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിൽ എന്തിനാ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പോലും കടന്നു വരാത്ത പേക്കൂത്തുകൾ കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുന്നവർ ഹബീബിനോട് മഹബത്തില്ലാത്തവർ ഉറപ്പാണത്. മുത്തുനബിയോട് സ്നേഹമുള്ളവർ കൊണ്ടുവരില്ല, ഉറപ്പാണ്, ഉറപ്പാണ് കൊണ്ടുവരില്ല. അതുകൊണ്ട് മനസ്സ് കൊടുത്തിട്ട് എന്റെ ഹബീബ് ഈ സദസ് പിരിയുമ്പോ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാ, ഇറക്കി വെക്കണം. അറിയാതെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, ഇന്ന് ഈ സദസ് പിരിയുമ്പോ ഇന്നത്തെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയാൻ ആഗ്രഹമുണ്ടാകണം മനസ്സിൽ. എന്നോട് വെറുപ്പല്ല വെക്കേണ്ടുന്നത്, നിങ്ങൾ ഇഷ്ടം വെക്കണം. എന്തിനാ കാര്യം? അല്ലാ അല്ലാൻ ഇഷ്ടപ്പെടണം നമുക്ക്, ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട ബാപ്പ? അതിന് കൂട്ടു നിൽക്കരുത് നമ്മൾ. ആ അവരിപ്പോ ചെയ്തോട്ടെ, മക്കളല്ലേ ഉസ്താദെ, പാടില്ല. നാളെ പടച്ചോൻ തുമ്പി ചെല്ലുമ്പോ ഈ ഇങ്ങനെ ഇത് മക്കളല്ലേ എന്ന് പറഞ്ഞ കൂട്ടിയെന്ന ബാപ്പ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? അള്ളാന്റെ ഹബീബിനെ കൊണ്ടുവരിൻ മനസ്സിൽ, ആ മുത്തിന്റെ ജീവിതം കൊണ്ടുവരിൻ. അപ്പോഴാ നമ്മൾ വിജയിക്കുക, അവിടെയാ നമുക്ക് സന്തോഷം കിട്ടുക, അവിടെയാ നമുക്ക് ആനന്ദം കിട്ടുക, ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, കരളിന്റെ കരളായി നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന് ഒന്നുകൂടെ പവർ വരണം. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം
ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോവൻ മദീന മഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേറും മദീന മോവൻ മദീന അനുരാഗം മദീന മഹബൂബിൻ മദീന കനിവേറും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോളി ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞിട്ട് സ്നേഹിച്ചോളി, നമ്മൾ വിജയിക്കും. ഒന്ന്, മുത്ത് നബിയോടുള്ള സ്നേഹം. രണ്ട്, ആ ഹബീബിന്റെ രണ്ടാമത്തെ വാക്കിന് എന്റെ ബഹുമാനപ്പെട്ട ജാബിറെ നിങ്ങൾ കൊണ്ടുവരിക. അത് മറ്റൊന്നുമല്ല അസ്സലാം, അത് നിസ്കാരമാണ്. നമ്മൾ കറക്റ്റായി പറഞ്ഞു ഒരുപാട് വിശദീകരിക്കേണ്ട സമയമില്ല. ഒന്നവിടെന്ന് പറഞ്ഞു അള്ളാഹിന്റെ ഹബീബിനുള്ള സ്നേഹം. രണ്ട്, നിസ്കാരമാണ്. അത് ഉസ്താദെ, അതിപ്പോ എല്ലാരും വാള് പറയുമ്പോ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, പിന്നിപ്പ എന്തിനിപ്പൊ അതിപ്പോ നിങ്ങൾ പറയാ, കുറഞ്ഞൊന്ന് പറയാമ്പോ ചെറുതായിട്ട് ഒരു വക്കത്തിനെ പറ്റി പറയുന്നുള്ളൂ. എല്ലാം എന്ന് പറയുന്ന സമയം നമ്മുടെ മുമ്പിലില്ല. മുത്തുനബി മദീനയിൽ കിടന്നിട്ട് നമ്മളെ കണ്ട് സന്തോഷിക്കണോ? അള്ളാഹിന്റെ ഹബീബിന്റെ മനസ്സെപ്പോഴാ വേദനിക്ക? മരിക്കണ സമയത്ത് പോലും പറഞ്ഞില്ലേ, മരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഉമ്മത്തി ഉമ്മത്തി നിസ്കാരത്തെ മുടക്കല്ല. ഒഫാത്തിന്റെ സമയത്ത് പോലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിന്റെ മണിമുത്ത് പറഞ്ഞു, ഉമ്മത്തി മറക്കല്ലേ, നിസ്കരിക്കണേ, നാളെ മരിച്ചാലും നമുക്ക് സന്തോഷിക്കണ്ടേ. ഇന്നിപ്പോ നമ്മളത് കേൾക്കാറുണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര, ഒരുപാട് പവറുകളാണ്, അൽഹംദുലില്ലാ, വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ സമയം തന്നെ പരിശുദ്ധമായ പരിപാവനമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ മണിയൊന്ന് മുടങ്ങി കേൾക്കുമ്പോ അള്ളാഹുവേ ഓടിപ്പോയി നിസ്കരിക്കാവുന്ന മനസ്സ് കൊടുക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള മനസ്സ് തരട്ടെ. ഒക്കെ പറയും, അള്ളാഹു നമുക്ക് അതിനുള്ള മനസ്സ് തരട്ടെ. കാരണം നമ്മൾക്ക് അബദ്ധം പറ്റുന്ന ഇബ്ലീസ് ഇങ്ങനെ എന്തിനാ ചങ്ങായി നീ പോണതെന്ന് ഇങ്ങനെ പിടിച്ചിരുത്ത അല്ലേ, എന്തിന്? അള്ളാഹിന്റെ പള്ളി എന്നുള്ള ബാങ്കിനെ പോലും നമ്മൾ ബഹുമാനിക്കണമെന്ന് നബിഗുന റസൂലുള്ളാഹി. ഇന്നല്ല ഇപ്പൊ നിസ്കാരത്തിന്റെ കഥ. ആ ബാങ്ക് കേട്ട പോലും ഉണ്ടല്ലേ, ആ ബാങ്കിന്. ഈ ചില ആളുകൾ പറയാം, എന്തെന്നാ ഈ ചങ്ങ, ഇതിപ്പോ ബാങ്കാണാ വിളിക്കണേ, പടച്ചോനയ, 50 കൊല്ലമായി വന്നിട്ട് ഇവിടുന്ന് പിന്നെ ആരും പറഞ്ഞു വിടുന്നില്ലല്ലോ റബ്ബേ. ഇനി എത്ര ശൈലിയില്ലാത്തൊരു ബാങ്ക് വിളിച്ചാലും അതിനെ ബഹുമാനിക്കണം അല്ലേ. മദീനത്തേക്ക് പള്ളിയിലൊക്കെ പോയാൽ എന്ത് രസം അങ്ങനെ കേൾക്കാൻ, കേട്ട് നിൽക്കും. അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക, നോക്കട്ടെ മദീനത്തെ. അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹ് ഈ കരങ്ങളൊക്കെ, അള്ളാഹ് എൻ്റെ വാപ്പമാർ, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ ചെറുപ്പക്കാർ, അവർ ഉയർത്തി പടച്ചോനെ. ഈ കരങ്ങളെ നാളെ അവിടെ ചെന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബയിൽ ചെന്ന് കില്ല പിടിച്ച് പൊട്ടിക്കരയാനുള്ള സൗഭാഗ്യം അവർക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഉറക്കെ പറഞ്ഞോളി ബാപ്പ, മനസ്സി തട്ടിപ്പറി. ഇത് സദസ്സ്, സ്വർഗത്തിന്റെ സദസ്സ്. മനസ്സി തട്ടിപ്പറി പടച്ചവനെ, അവിടെ ചെന്ന് മുത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവ, നമുക്കൊക്കെ രക്ഷപ്പെടല്ലേ, എന്ത് രസം. അങ്ങനെ കേട്ട് ഇങ്ങനെ നിക്കോടെ പോരല്ലേ. أشهد أن لا إله إلا الله. ഇത്ര മനോഹരമാണ്. അള്ളാഹുവോട് ചെന്ന് കേൾക്കാനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവർ രക്ഷപ്പെടണം. ബാങ്ക് കേട്ടാൽ ഓടി പോണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ആ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് കടന്നുപോയി ഒന്നാമത്തെ വക്കത്തിൽ ഒരാൾ നിസ്കാരത്തിനൊന്ന് കടന്നുപോയാൽ അല്ലാഹുവേ ഇതാ ആരെങ്കിലും ഒരാൾ ആദ്യത്തെ വക്കത്തിൽ തന്നെ ചെന്നുകൊണ്ട് നിസ്കരിച്ചു പോയാൽ അവന്റെ നിസ്കാരം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഫലഹാനൂറ്,
പടച്ചവനേ ഒന്നാമത്തെ സമയമാണ് ബാങ്ക് കേട്ടു. ആദ്യ സമയം തന്നെ ഓടിപ്പോവുകയാണ് അവിടെ. പടച്ചവന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. എന്നാ എന്റെ ബാപ്പ, എന്റെ ചെറുപ്പക്കാര, നിങ്ങൾ നിസ്കരിച്ചു പോയി നിസ്കാരമൊന്ന് കടന്നു പോവുകയാണ്. സഹോദരൻ ഇലസമാ ആകാശത്തേക്കൊന്ന് കടന്നു പോവുകയാ, കഴിഞ്ഞിട്ടില്ല. ഫലഹ ആ നിസ്കാരത്തിന് എത്ര പ്രകാശമാണെന്നറിയോ, എത്ര പ്രകാശമാണെന്നറിയോ. ഏതുവരെ പടച്ചവന്റെ അരുഷിന്റെ ഭാഗം വരെ എത്തുന്ന സമയം വരെ അതിങ്ങനെ കടന്നു പോവുകയാണ്. അമ്മിട്ടോ പടച്ചവനെ ആദ്യവക്യത്തിൽ പോയി നിസ്കരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ആദ്യ സമയം നിങ്ങൾ നിസ്കരിച്ചു പോയ നിസ്കാരം ഒന്നാൻ ആകാശത്തേക്കൊന്ന് കടന്നു പോവുകയാ. എന്റെ പ്രകാശമാണെന്നറിയോ, എത്ര വെളിച്ചമാണെന്നറിയോ. അതാ കടന്നു പോകുന്നതെന്ന് മാത്രമല്ല, ഈ നിസ്കരിച്ചു പോയ പ്രിയപ്പെട്ട ബാപ്പമാർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ ഒന്നാമത്തെ വക്കത്തിൽ നിസ്കരിച്ചു പോയവരാണ്. അവന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തല്ലോ, അവന്റെ കാതുകൊണ്ട് പാപം ചെയ്തല്ലോ. നീ പൊറുക്കണേ അല്ലാ, ആ നിസ്കാരം വിളിച്ചു പറയാ, ഹഫിളക്കല്ലോ കമാ ഹഫോതനീ, എന്നെ സൂക്ഷിച്ചവരെ, എന്നെ നല്ലതുപോലെ കൊണ്ടുവന്നവരെ, അൽഹംദുലില്ലാ, എന്നെ നിങ്ങൾ സൂക്ഷിച്ചു, അതുകൊണ്ട് പടച്ചവൻ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് ഈ നിസ്കാരം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, പിന്നെ ക്യാൻസർ ഇല്ല ബാപ്പാ, പിന്നെ അറ്റാക്കില്ല ഉമ്മ, പിന്നെ ബ്രെയിൻ ട്യൂമർ ഇല്ല ചെറുപ്പക്കാര, പിന്നെ ആക്സിഡന്റ് ഇല്ല കൂട്ടുകാര. കാരണം എന്താ? ഈ നിസ്കാരം പറഞ്ഞു പോവുകയാണ്. എന്നെ നീ സൂക്ഷിച്ചതുപോലെ, എന്നെ സൂക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെ സൂക്ഷിക്കട്ടെ എന്നിവിടെ നിന്ന് വിളിച്ചു പറയും. മാത്രമല്ല, ഇതാ സല്ലല്ലാഹു സലാത്തു ഹൈ വഖതിഹ, ഏതെങ്കിലും ഒരു അടിമ പടച്ചവരെ നിസ്കാരത്തിന്റെ ടൈമിനെയും പിന്തിച്ചുകൊണ്ടാണ്, നിസ്കരിച്ചിട്ടില്ല എന്നല്ല, നിസ്കരിച്ചു പക്ഷേ നിസ്കാരത്തിന്റെ ടൈം അവിടെ നിന്ന് കഴിഞ്ഞു പോയി. എന്നാൽ സഅദത്തുൽ ഇലസ്സമ, ഇതാ കടന്നു പോവുകയാണ് വാനലോകത്തേക്ക്. പടച്ചവനെ, നിങ്ങൾ നിസ്കരിച്ചു പോയ ആ നിസ്കാരത്തിന് കൂരാ കൂരിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര. പടച്ചവനെ അങ്ങോട്ട് കടന്നു പോയാൽ ആ നിസ്കാരം വിളിച്ചു പറയാനീ, അല്ലാഹുവേ ഇവൻ എന്നെ പാഴാക്കി പടച്ചവനെ, പടച്ചവനെ ഈ പെണ്ണെന്നെ പാഴാക്കി തമ്പുരാനെ. അതുകൊണ്ട് അല്ല, അതുകൊണ്ട് പടച്ചവനെ ലയ്യാക്കല്ലോ, അല്ലാഹു എന്നെ പാഴാക്കിയതുപോലെ ഇവനെ പാഴാക്കുറപ്പേ. ആ ഒരൊറ്റ ദുആമതി എന്ന ചെറുപ്പക്കാര, മാരകമായ രോഗം വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, കടങ്ങൾ വരുന്നു, നൊമ്പരങ്ങൾ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, പ്രയാസങ്ങൾ വരുന്നു. അതുകൊണ്ട് ഞാൻ ആരും നല്ലവരാണെന്നും മോശമാണെന്നും പറയില്ല. ഇന്നിവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കണം, അല്ലാഹുവേ നീ എനിക്ക് ആഫിയത്തിട്ടിരിക്കുന്ന കാലത്തോട് ആദ്യം ബാങ്ക് കേട്ട എന്റെ പെങ്ങളെ, എന്ത് ജോലിയാണെങ്കിലും എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ നിസ്കരിക്കുമല്ലോ. അല്ലാഹു ആദ്യം പറഞ്ഞവരിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ, ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. എന്താ പറയാ, ഹഫിളക്കല്ലാഹു കമാ ഹഫിളതനി, പടച്ചവനെ അവൻ എന്നെ ബഹുമാനിച്ച് സ്നേഹിച്ച്
അള്ളാഹു അവൻ എന്നെ സൂക്ഷിച്ചു, കറക്റ്റായി നിസ്കരിച്ചു റബ്ബെ. ആ പെണ്ണി എത്ര കല്യാണം ഉണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട ബാപ്പ, ഒരു കല്യാണത്തിന്റെ ഒരു ദിവസം വന്നാൽ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പോയി പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്കിന്റെ പണി എന്റെയും നിങ്ങളുടെയും കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോഴും പിന്നെയും നമ്മൾ ഇരിക്കും. എവിടം വരെ? പുതിയാപ്പള പോണ സമയം വരെ, അസറിന്റെ സമയം വരെ കാത്തിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചാൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയണില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, നിസ്കരിച്ചു. അങ്ങനെ ഉള്ളവരെ പറ്റി ആ നിസ്കാരം തന്നെ പറയാം, പടച്ചവനെ ലയ്യാക്കല്ലോ, നീ ഇവനെ പാഴാക്കി റബ്ബേ, അവ എന്നെ പാഴാക്കി, അവ എന്നെ നഷ്ടപ്പെടുത്തി എന്റെ പെങ്ങളെ. അപ്പോഴാ നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു ദാരിദ്ര്യം തരുന്നത്. ഒരുപക്ഷെ ഭർത്താക്കന്മാർ പള്ളിയിൽ പോയാലും അടുക്കളയിൽ 100 കൂട്ടം ജോലി ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ പുന്നാര ഉമ്മ മുടക്കരുതേ. അങ്ങനെ മുടക്കുമ്പോഴാണ് ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഭർത്താവിന് വരിക. ആ ഭർത്താവിന് പ്രയാസം വരുമ്പോഴാണ് എന്റെ പെങ്ങളെ ജീവിതത്തിൽ പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ കണ്ടുകൊണ്ട് ചിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിക്കും എപ്പോഴെന്നറിയോ? നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോ, ആ നിസ്കാരത്തെ മുടക്കുമ്പോ, ആ നിസ്കാരത്തെ പാഴാക്കുമ്പോ. സ്വഹാബത്ത് ഓടും പള്ളിയിൽ നിന്ന് ബിലാലിന്റെ ബാങ്ങിനെ കേട്ടാൽ, അതിന് മുമ്പിട്ട് ഓടാറുണ്ട് സ്വഹാബത്ത്, ബിലാലിനെ ഇങ്ങനെ കേട്ടാൽ ഓടും. അള്ളാഹുവേ നമുക്ക് ആ മഹ്ഷറിൽ പുണ്യ ബിലാലിനെ കാണിച്ചു തരണേ. പടച്ചോനെ ഒക്കെ പറയും അല്ലേ, എത്ര സുന്ദരനാ ബിലാല്, എവിടെ അള്ളാഹുവിന്റെ പക്കത്തില്ലേ? സുന്ദരമായ ബിലാലാണെന്ന മൊഴിഞ്ഞില്ലേ താഹരം സോറോ വാട്ടിപ്പാറും കിനാവല്ലേ. എന്താ ബിലാലെ മറന്നോ നിങ്ങൾ ഈ പോമാനേ? ഇല്ല മറക്കാനേ കഴിയില്ല ആ പോന്തേനേ. ഒന്നോ വിളിക്കാമോ ബാങ്കിനാദം മുഴക്കാമോ? ഇല്ലാതീരും ോ വേദനയാല ബിലാലേ. ബിലാലെ ഒന്ന് വിളിക്കിൻ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കണം. പുണ്യ നബി ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത്. പടച്ചോനെ ഞങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഞാൻ എന്തിനെന്നറിയോ ഈ ഇങ്ങനത്തെ സദസ്സുകളിൽ ഒരുപാട് ഇങ്ങനെ തന്നെ ദുആ ചെയ്യുന്നത്. വാതിൽ കഴിഞ്ഞിറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ പല ഉപ്പമാർ, അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉസ്താദ് മദീനയിലേക്ക് എനിക്കൊന്ന് പോകണം, ഒന്ന് ദുആ ചെയ്യണം. അങ്ങനെ ആഗ്രഹമില്ലാത്തവരാരുമില്ല, അങ്ങനെ ഉള്ളവരായിരിക്കുന്നവർ മനസ്സിൽ തട്ടി പറഞ്ഞ പടച്ചോനെ ഞങ്ങളവിടെ എത്തിക്കണേ റഹ്മാനെ. ഇല്ലേ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് നിസ്കാരത്തെ സൂക്ഷിക്കുക. ഒന്ന്, ഞാൻ ആവർത്തിച്ചു പറയുന്നത് ആവർത്തന വിരക്തി ഉണ്ട് എന്ന് പറയാനല്ല, മനസ്സിലാക്കാൻ. ഒന്ന്, ഹബീബിനെ സ്നേഹിക്കുക. 2, നമ്മുടെ നിസ്കാരത്തെ കറക്റ്റായി കൊണ്ടുവരിക. എന്നാൽ ഹബീബിൻ്റെ സന്തോഷം, അതിനെ മുടക്കിയാൽ ഹബീബിൻ്റെ ദുഃഖം കണ്ണീരാണ്. ഇനി എൻ്റെ പെങ്ങളെ, നിങ്ങളെ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ കണ്ടല്ലാ എൻ്റെ ഹബീബ് സന്തോഷിക്കണോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലാണ് സന്തോഷിക്കേണ്ടത് എന്നിവിടെ നിന്ന് പഠിപ്പിച്ചതാരാ? നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹാബിമാരുടെ ഭാര്യമാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ കഴിയുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ കഴിയുമ്പോഴാണ് എനിക്കവിടെ സന്തോഷത്തോടെ കടന്നു വരുന്നത്. ഇവിടെ ഇനി കുടുംബജീവിതം വിഷയം പറയുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പറയുന്നുണ്ട്, കുടുംബജീവിതം വിഷയം പറയണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. നമ്മൾ പറയാനുള്ള ഒരു വിഷയം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങി, ഇൻഷാ അല്ലാ ഇപ്പം എത്ര ഈ സമയം? ആ 10:30. ആ 10:30 ഏകദേശം, ഇൻഷാ അല്ലാ ഒരു 11:10 നമ്മൾ നിർത്തും. കറക്റ്റ് 2 മണിക്കൂർ നമ്മൾ നിർത്തും ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മൾ അതുവരെ ഞാൻ എൻ്റെ സമയം എടുക്കും, പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാ വീണ്ടും പറയാം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇനി കൂടിപ്പോയ ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഇരിക്കൂലേ ഇൻഷാ അല്ലാ? ഇരിക്കാന്നുള്ളവർക്ക് ഒന്ന് കൈവയ്ക്കും നോക്കട്ടെ. അൽഹംദുലില്ലാ, എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടാ, അള്ളാഹുത്തല സ്വീകരിക്കട്ടെ. ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു ഇരുത്തുണ്ടല്ലോ, ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഇരുത്തം മതി, എനിക്കത് ഏറ്റവും വലിയ സന്തോഷം. ഇൻഷാ അല്ലാ എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാ നാളെ പട്ടാമ്പി കൊപ്പം ആ ഒരു ഭാഗത്താണ്, നിങ്ങൾക്ക് അവിടെയും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ഓരോ സദസ്സ് വിരിയുമ്പോഴും ആ സദസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിക്കട്ടെ, അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാൻ എനിക്കുള്ള പേര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും എന്നാണ്. എന്തിനാ കാരണം?
അള്ളാന്റെ സ്വർഗത്തിൽ വരെ ഈ നാട്ടിൽ എത്ര ആളുകളുണ്ട് വഴിയോരത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്? അവർ കിട്ടാത്തൊരു ഭാഗ്യാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങൾ ഇതിന്റെ പ്രതിഫലം അറിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതിന്റെ പ്രതിഫലം ദീനിന്റെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ പ്രതിഫലം ഒരാൾ അറിഞ്ഞാൽ അവൻ വിചാരിക്കും കലാകാലം ഇതിങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ എന്നാണ്. അല്ലേ, അത്രത്തോളം മഹത്വമുണ്ട്. ഇതിന് വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം തരട്ടെ. അപ്പോൾ നിസ്കാരത്തെ മുറുകെ പിടിച്ച് വളരെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അവിടെ നിന്ന് ഇപ്പം ഇനി എനിക്ക് എൻ്റെ ഉമ്മമാരോടാണ് അരമണിക്കൂർ ചർച്ച ചെയ്യാൻ. എൻ്റെ വാപ്പമാർ എന്നോടൊപ്പം ഒന്ന് സഹകരിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ പൊരുത്തം, അത് ഒന്ന് തൻ്റെ ഭർത്താവിൻ്റെ ഒല്ലായ്മയിലും ഇല്ലായ്മയിലും ഒരു പെണ്ണ് സന്തോഷിക്കണം എന്ന് പറയുമ്പോൾ, ഈ ഇരിക്കണ എൻ്റെ പ്രിയപ്പെട്ട പാപ്പമാർ, എൻ്റെ യുവാക്കൾ, അവർ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന എത്രയാ? ആകപ്പാടെ 500 രൂപ. ഒന്ന് ചെറിയ ഒരു ഒരു ഉദാഹരണം, 500 രൂപ. ഈ 500 രൂപയാണ് അവർക്ക് കിട്ടുന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ ചെലവ് 550 രൂപ ആകാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാക്ക്. 500 രൂപയാണ് തൻ്റെ ഭർത്താവിന് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കഴിയണം നിങ്ങളുടെ ചിലവുകൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം പറയുന്നില്ലല്ലോ സാറ്, ഉണ്ടോ? ഇവരൊക്കെ എൻ്റെ കൂടെ ഒന്നല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ എങ്ങനെയാ പറയാണ്ടല്ലേ. ഇല്ലല്ല, അറിയില്ല. അള്ളാഹ് നമ്മളെ സ്വീകരിക്കുമാറട്ടെ. പറയാനല്ല, കുഴപ്പമില്ല, പറയുന്നതിന് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. പെങ്ങളെ അപ്പം സൂക്ഷിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല റാണി ആരാ? സയ്യിദത്തു നിസാ ബിബി ആയിഷ. പറയ് പാപ്പമാര്, നിങ്ങളുടെ ഉമ്മമാരെ പേരല്ല, ഭാര്യമാരെ പേരല്ല, അത് വേറെ. ഇത് ബഹുമാനപ്പെട്ട ബീബി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് കടന്നു വരുന്നത് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരികയാണ് പടച്ചവനേ. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താ? എന്റെ വലതുഭാഗത്തിരിക്കുന്ന പെങ്ങളെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടില്ല. എന്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചെയ്തതെന്നറിയോ? വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് പെട്ടെന്ന് വെളിയിൽ വന്നു. എന്നിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപാട് ആ കരങ്ങളിൽ പിടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ, എന്തൊക്കെയാ റസൂലേ വിശേഷം എന്ന് പറഞ്ഞിട്ട് പുണ്യനബിയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയാ, അല്ലാഹുവിന്റെ റസൂലേ വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല ഐഷ. അപ്പോഴാണ് ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഫമസഹ ബിയദിഹി അലാ ബതുനിഹി مما أرى به من الجوع. അള്ളാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടവുകയാണ്. എന്തിനാണ് എന്റെ പെങ്ങളെ തടകയെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വയറുവേദന എടുത്തിട്ടില്ല. പക്ഷേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിട്ട് പടച്ചവനേ ഒന്നും കൊടുക്കാനില്ലല്ലോ, വിശപ്പിന് കൊടുക്കാനൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹോ വീടിന്റെ മുന്നിൽ പട്ടിണി കിടന്ന പെണ്ണാട് വിഷമങ്ങളെ സഹിച്ചു പോയ പൊന്മുത്ത അവിടെ വെച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, യാ റസൂലല്ലാഹ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയോ? എനിക്കറിയാം അവിടെ നിന്ന് വിഷമാണ് വന്നതെന്നറിയോ, അവിടെ നിന്ന് ദാഹിച്ചാണ് വന്നതെന്നറിയോ. പക്ഷേ എത്രയോ ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പട്ടിണിയായിരുന്നു നബിയേ, ഒന്നും പറഞ്ഞിട്ടില്ല, വിശപ്പാണെന്ന് പറഞ്ഞിട്ടില്ല, പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടില്ല, ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം എന്റെ റസൂലുള്ളാന്റെ വരവറിയോ, എന്റെ റസൂലുള്ളാന്റെ ചിലവറിയോ. പിന്നെങ്ങനാ ഈ ആയിഷ പറയുന്നത് നബിയേ? പെങ്ങളെ പഠിക്കണം,
ആയിഷ ബീവി റളിയല്ലാഹു തആലയെ പറ്റിയിട്ട് പഠിക്കണം. അല്ലാതെ ഇപ്പോൾ ദീപ്തിയൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, പല സഹോദരിമാരെ പറ്റി അല്ലെങ്കിൽ എല്ലാ സീരിയൽ നടിമാരുടെ കഥകളും അറിയാം. അതുമാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ മനസ്സിനുൾ കൊണ്ടുവരണം, കുടിയിരുത്തണം. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ, അവരൊക്കെ പറയും പാപ്പ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, അവർ ചെയ്ത കണ്ടോ, ഒരുപാട് വിശപ്പ് സഹിച്ചു. നിങ്ങൾ അങ്ങനെ വിശപ്പ് സഹിക്കാമെന്ന് ഞാൻ പറയണില്ല, കഴിവതും അധികം ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെ ഭർത്താവിൻ്റെ വരവും ചെലവും അനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് ഹബീബിന് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം, അങ്ങനെയുള്ളൊരു പെണ്ണിനെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്. ഉബൈദ എന്ന നബിയുനാ റസൂലുള്ളാഹി ഇനിയിപ്പോൾ അത് നോക്കി പോകാനുള്ള സമയമൊന്നുമില്ലല്ലോ നമുക്ക്. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പഠിക്കാൻ രണ്ട് സമയമില്ല, രണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു പെണ്ണായി മാറുക, തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട് പടച്ചോനെ പഹയൻ എന്താ റബ്ബേ പറയാൻ പോകുന്നത്, ഞാൻ അങ്ങോട്ട് കീറി മുറിച്ചെന്ന് ഞാൻ പറയണില്ല. ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചെറിയൊരു കഥയും അതിൻ്റെ ഒരു ഉദാഹരണവും പറഞ്ഞു തരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകൾ സൂക്ഷിക്കണം ഇല്ലേ, വിദേശത്തൊക്കെ പോകും. അപ്പോൾ ചില ആളുകൾ പറയും അത് വിദേശത്തൊക്കെ പോകണ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് വാള് പറയണത് ആഗ്രഹങ്ങൾ. ഞാൻ അതൊന്നും അല്ല പറയാം, പക്ഷെ അതറിയണം അല്ലേ. പണ്ട് എസ് എ ജമീലൊക്കെ പാടിയ പാട്ടൊക്കെ അതൊക്കെ, അത് സത്യം പറഞ്ഞാൽ ആ പാട്ടിന് നമ്മൾ അവാർഡ് ഇഷ്ടം പോലെ കൊടുക്കണം, ഇന്നും കൊടുക്കണം. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം അതെന്ന് വെച്ചാൽ ഒരു കണക്കിന് നോക്കുമ്പോൾ കിതാബുകളിലൊക്കെ പറഞ്ഞ മാതിരി അതൊരു പാട്ടാണെങ്കിലും നമ്മുടെ കിതാബുകളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള പോയിന്റുകളാണ് അതിനകത്തുള്ളത് ഇല്ലേ. പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണാവശ്യത്തിൻ്റെ മാതാവ്, അതിരിടം കൊടുക്കുന്നവൻ വിട്ടികളുടെ നേതാവ്. ഇവിടെ ഇല്ലട്ടോ, നിങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ ചില ആൾക്കാരുണ്ട് അതിനെപ്പറ്റി പറയാം. ഞാൻ കീറി മുറിക്കണില്ല ഇല്ലേ. നമ്മളിങ്ങനെ പറയുമ്പോഴത്തേന് പറയും, നിനക്കെന്താ ഒരു കൊല്ലം സഹിച്ചാൽ ക്ഷമിച്ചാൽ രണ്ട് കൊല്ലനൊക്കെ എന്താ വീട്ടിൽ ഇന്നൂടെ, നിനക്കെന്താ ഇത്ര വലിയൊരു ഒരു പിന്നെ ഇത് കുഴപ്പം അസുഖം എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ. അതിന് മറുപടി, പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണാവോ ശത്തിൻ്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. അപ്പൊ പെണ്ണ് പറയും, മലക്കല്ല മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേക്കാണ്, മറുപടി പറയാനായി കഴിയുന്നത് മാർക്കാണ്. ഒരുപാട് അർത്ഥം അതിനകത്തുണ്ട്, ഒരുപാട് അർത്ഥങ്ങൾ. ഏതായാലും അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അള്ളാഹുത്തിൻ്റെ ബറക്കത്ത് നൽകട്ടെ. ഉറക്കെ പറഞ്ഞോളി സദസ് പോരിച്ചുള്ളതാ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പെങ്ങളെ അറിയണം, നമ്മൾ അറിയണം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ. ആരാണ് അതിൻ്റെ ഏറ്റവും വലിയ തോഴി? ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ രണ്ട് ചരിത്രം പറയും, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ഇവിടെ ലോകത്തിന്റെ രാജകുമാരന്റെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞു. സന്തോഷത്തോടെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും കഴിയുകയാണ്. എവിടെ? റസൂലുള്ളാഹിന്റെ വീട്ടിലാ രണ്ടുപേരും, രണ്ടുപേരും മുത്തുനബിയുടെ വീട്ടിൽ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേട്ടോളി, നല്ല കഥയാ. രണ്ടുപേരും മുസ്തഫ നബി തങ്ങളുടെ വീട്ടിലാണ്. അപ്പൊ അലിയാർ ഇങ്ങനെ ഫാത്തിമനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ എന്തെങ്കിൽ വിളിച്ച്, പിന്നെ എന്തിനാ നമ്മൾ അള്ളാഹിൻ്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് മാറാം. അള്ളാഹിൻ്റെ ഹബീബ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അവർ തന്നെ പല ദിവസങ്ങളും പട്ടിണിയില്ല, എന്തിനാ നമ്മൾ അവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുക, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് മാറാം, ഇവിടെ നിന്ന് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്,
ഫാത്തിമ ബീവ റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് പറയുമ്പോഴേ ഇന്നിവിടെ കടന്നിരിക്കുന്ന പെങ്ങളെ ഒരു ഫാത്തിമയായിട്ടില്ലെങ്കിൽ ആ ഒരു ഫാത്തിമയുടെ വാക്കെങ്കിലും പഠിക്ക എന്റെ പെങ്ങളെ നമ്മളെന്ന് മനസ്സോടുക്കുക. പഠിച്ചവനെ ഫാത്തിമ ബീവ റളിയല്ലാഹു തആല അൻഹ വരോളമല്ല പെങ്ങളെ ഉമ്മയുടെ ബാപ്പയുടെ വീട്ടിൽ പോയി ഇനി ഞാൻ വരില്ല പത്തു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നല്ല അവിടെ നിന്ന് പറഞ്ഞത്. ശരി, നിങ്ങൾ എന്താണോ പറയുന്നത് ആ പറഞ്ഞത് ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാന കടന്നു പോവുകയാ അലിയാർ തങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ സമാധാനമുണ്ട്, സമാധാനമുണ്ട്. പക്ഷേ പല ദിവസങ്ങളിലും പട്ടിണിയാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനക്ക് അവിടെ നിന്ന് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അന്നിട്ടും തന്റെ ഭർത്താവിനോട് പരിഭവം പറഞ്ഞിട്ടില്ല, പരിവട്ടം പറഞ്ഞിട്ടില്ല. അലിയാർ തങ്ങള് ഫാത്തിമാന്റെ ചാര വന്നു. ആദ്യം മുത്തുനബിയുടെ വീട്ടിലായിരുന്നു, രണ്ടാമത് അലിയുടെ വീട്ടിൽ പോയി. അവിടെയും വിഷമം, എല്ലാവരും പട്ടിണി. അവസാനം അലിയാർ വിളിച്ചിട്ട് ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഫാത്തിമ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്നൊന്ന് മാറാം, നമുക്ക് അവിടെ നിൽക്കാൻ പോയാൽ ഇവിടെ നിന്ന് മാറാം, കാരണം ഇവിടെയും പട്ടിണിയല്ലേ, നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായി ഒരു വീടെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം. അപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീ പറഞ്ഞു, അല്ല അലിയെ നിങ്ങൾ എന്താ പറയണത്, കാരണം നിങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല, അന്നന്ന് എന്തെങ്കിലും ചെയ്താൽ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു പോണ കുടുംബം നമ്മുടെ, പിന്നെങ്ങനെ രക്ഷപ്പെടുക, പിന്നെങ്ങനെ വീട് മേടിക്കുക. ആ സമയത്താണ് ഇവിടെ നലിയാര് പറഞ്ഞു, മോളെ ഫാത്തിമ ലോകത്തിൻ്റെ രാജകുമാരനായ നബിയുന മുഹമ്മദുനിൽ മുസ്തഫ തങ്ങൾക്ക് രണ്ട് വീടതാ അവിടെ നിന്നതാ അല്ലാന്റെ ഹബീബിന്റെ ഒരു കൂട്ടുകാരനക്ക് രണ്ട് വീടില്ലേ ഫാത്തിമ, അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് വേണ്ടി തരാ, നീ എന്ന റസൂലുള്ളാഹിയോട് ചെന്നിട്ട് പറയാവോ. തന്റെ ഭർത്താവിനോട് പോകൂലാന്ന് പറയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ ഒരാഗ്രഹമാണല്ലോ അത് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാ, യാ അല്ലാ തന്റെ പ്രിയപ്പെട്ട പുന്നാര മകളെ കണ്ടപാട റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് കൊണ്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് കവിതടത്തിലും നെറ്റിത്തടത്തിലുമായി അല്ലാഹുവിന്റെ റസൂല് ചുടുമത്തം കൊടുക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഉപ്പയെ കണ്ടപ്പോ എന്ത് സന്തോഷമാണെന്നറിയോ? ഇവിടെ വരെ പാഠം നമുക്ക് പഠിക്കാനുണ്ട് പെങ്ങളെ, എന്റെ പുന്നാര പെങ്ങന്മാര് പഠിച്ചുകൊള്ളുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കണ്ടപാട് ഒരു ഉപ്പയല്ലേ, ആ ഉപ്പ ചോദിക്കുന്ന മോളെ ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതമുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ട് ഫാത്തിമ? പടച്ചവനെ ഒരുപാട് ദിവസം പട്ടിണി കടന്ന, ഒരുപാട് ദിവസം നമ്പരം സഹിച്ച, ഒരുപാട് ദിവസം കണ്ണുനീര് ലഭിച്ച ഓ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയ, അൽഹംദുലില്ലാഹ്, ഉപ്പ എന്ത് സമാധാനമാ, റസൂലുള്ളാഹി കറിയ. ഫാത്തിമ ബീവി കരഞ്ഞതിന്റെ കണ്ണുനീരിന്റെ പാടുകളുണ്ട്, കവിൽത്തടങ്ങൾ വെട്ടിപ്പോയിട്ടുണ്ട്, പടച്ചവനെ പൊന്നുമോളെ കണ്ണു പൊഴിഞ്ഞിട്ടുണ്ട്. വല്ലാത്ത വേദനയാണല്ലോ അപ്പോഴും അവിടെ നിന്ന് പ്രയാസം സഹിച്ചിട്ട് പോരും പെങ്ങളെ. തന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളില് പ്രയാസങ്ങളാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹ്, എന്ത് സമാധാനമാണിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹുവോട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അല്ലയോ ഫാത്തിമ, എന്തിനാ പൊന്നുമോളെ നീ ഇവിടെ വന്നത്? ആ സമയത്ത് അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹുവെന്ന് പറയാ, പ്രിയപ്പെട്ട ഉപ്പ എന്റെ ഭർത്താവിനൊരാഗ്രഹമുണ്ട്, ഇപ്പോ അവിടത്തെയുടെ പ്രിയപ്പെട്ട സഹാബിയാകുന്ന ഒരു സഹാബിക്ക് രണ്ട് വീടില്ല, ഇപ്പോ അതിൽപ്പെട്ട ഒരു വീട് എന്റെ ഭർത്താവിനൊന്ന് തരാന് പറയാവോ ഇപ്പോ? അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയാ, മോളെ ഫാത്തിമ നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നാണമാണ് ഫാത്തിമ,
ഉപ്പ ചോദിക്കൂല്ല. പടച്ചവനെ ഫാത്തിമ ബീവ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വീട്ടിലേക്ക് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ വരവും കാത്തിരിക്കുകയാണ്. വന്നവാടെ ചോദിക്കുന്ന ഫാത്തിമ എന്ത് പറഞ്ഞു മോളെ റസൂലല്ലാഹു തങ്ങളെ. അവിടെ വെച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സെന്ന് പൊട്ടുകയാണ്. പ്രിയപ്പെട്ട അലിയേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ചോദിക്ക നാണമാണെന്ന് പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ സഹിക്കുവാന് കഴിയൂരല്ലോ. പേടിക്കണ്ട ഫാത്തിമ, നീ പ്രയാസപ്പെടേണ്ട ഫാത്തിമ, നീ ദുഃഖിക്കണ്ട ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയു പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലും സംസാരിച്ചത് വേറൊരു സഹാബി കേട്ടു. ഈ സഹാബി ഈ രണ്ട് വീടുള്ള സഹാബിയോട് ചെന്ന കാര്യം പറഞ്ഞു. ആ സഹാബിയോട് വരികയാ, ഇല്ല ഹസ്രത്ത് റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ വരികയാണ്. വന്നിട്ട് പറയാ, നബിയേ ഒരു വീട് അവിടെ നിന്ന് ചോദിച്ചാൽ കൊടുക്കൂടെ നബിയേ. അതുകൊണ്ട് പറയുക, ഫാത്തിമാക്കു അലിയാർക്കും ഞാനൊരു വീട് കൊടുത്തിരിക്കുന്നു നബിയേ എന്ന് പറയുവാനെന്ന് പറയുമ്പോ പടച്ചവനെ ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് പുഞ്ചിരിയോടെ തിളങ്ങുന്ന മുഖത്തോടെ ലങ്കുന്ന ശരീരത്തോടെ സന്തോഷത്തിന്റെ ഹൃദയത്തോടെ അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. ചെന്നിട്ട് പറയാ, മോളെ ഫാത്തിമ ഒരു വീടവിടന്ന് കിട്ടി മോളെ. ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂല് മകളെയും മരുമകനെയും പാർപ്പിക്കുകയാണ്. പുതിയൊരു വീട്ടിലേക്കാണ് പാടുകാച്ച. ഇന്നത്തെ പോലെ പെങ്ങളെ തന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു ഫർണിച്ചർ കട മുഴുവനും പേടിപ്പിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റം പറയല്ല, നമ്മളെ കൊണ്ട് പലതും തോന്നിപ്പിക്കലാണ്. അല്ലാഹുവേ അവിടെ നിന്നൊരു പാത്രമാണ് രാറ്റാവരെ, അവിടെ നിന്ന് രാസാങ്കല്ലാണ്, അവിടെ നിന്നൊരു കട്ടിലാണ്, ഒരു ബെഡ്ഷീറ്റാണ് പടച്ചവനെ കൊടുത്തുവിടുന്നത്. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് താമസം മാറി അപ്പോഴും നമ്മുടെ ഫാത്തിമ ബീവിയെ പഠിക്കണം എന്റെ പെങ്ങളെ. അവിടെ നിന്ന് ഒരേ സമയത്ത് ഫാത്തിമ ബീവി ചെയ്യുന്നു എന്തെന്നറിയോ? ഒരേ സമയത്ത് കൈകൊണ്ട് മാവ് കുഴക്കുകയാ, ഒരേ സമയത്ത് ദാ റൊട്ടി ചുടുകയാ. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ തൊട്ടിലേക്കും ഇടുകയോ. എന്നിട്ട് ആ തൊട്ടിലിന്റെ വള്ളികൾ പിടിച്ചിട്ട് കയറി പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് കാലിലും കെട്ടുമ്പോ തങ്ങളെ ഒരേ സമയത്തായിടക്ക് ഒരേ സമയം മാവ് കുഴച്ചു, ഒരേ സമയം റൊട്ടിയിട്ടു, ഒരേ സമയം മക്കളെ താരാട്ടുപാട്ടുപാടി ഇറക്കി. ഇന്നിവിടെ വെക്കുന്നു എന്റെ പ്രിയപ്പെട്ട കല്യാണം കഴിക്കായിരിക്കുന്ന പൊന്നുമോളെ. കല്യാണം കഴിഞ്ഞ പൊതുജീവിതത്തിലേക്കൊന്ന് കടന്നുപോയ എന്റെ കരളിന്റെ കഷണങ്ങളായ പെങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ ഇന്നതാ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ നിങ്ങളുടെ ഉമ്മാനെ വിളിച്ചൊരു പക്ഷേ പറയും, എന്ത് ജോലിയാ പാപ്പ, എന്ത് ജോലിയാണുമ്മ, ഭർത്താവിന്റെ വീട്ടിലുള്ള ജോലി സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്ത് പ്രയാസമാണുമ്മ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പെങ്ങളെ നമുക്ക് പാഠമാരാണെന്നറിയോ? ബീവി ഫാത്തിമ ഉറക്കെ പറയും, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ സഹോദരിമാർ പഠിക്ക, വിഷമങ്ങൾ വരും. ഫാത്തിമ ബി ഒരേ സമയത്ത് ഇതൊക്കെ ചെയ്തത് തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം അറിഞ്ഞു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞു, നബിയെ എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം എനിക്കത് സാധിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ആരെ പോവാ, മുത്തു നബിയെ വരച്ചു വെച്ചേക്കാൻ, മുത്തു നബിയെ വരച്ചു വെച്ചേക്കാൻ. അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പവർ കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഒരേ ഒരു കാര്യം പറഞ്ഞ് അവസാനത്തെ കാര്യം നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. 10 മിനിറ്റ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. 10 മിനിറ്റ് കൂടെ പറഞ്ഞൂടെ, പറയാമോ? എന്നങ്ങളൊന്നും മിണ്ടാത്തത് പറയാം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കുക, ഇൻഷാല്ലാ നിങ്ങളുടെ എൻ്റെ ഉമ്മമാർക്ക് വേണ്ടി ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. പടച്ചോനെ ഞങ്ങളുടെ സഹോദരിമാരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ.
നീ കബൂലാക്കണേ പഠിച്ചവനെ. അല്ലേ, ഹസനും ഹുസൈനും കൊച്ചുമക്കളാ അല്ലേ. ഈ കൊച്ചുമക്കളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു ഉമ്മാക്ക് വർണ്ണത്തിന് തന്നെ മേയ്ക്കണ പണി എത്രാന്നറിയാം. വർണ്ണത്തിനെ തന്നെ മേയ്ക്കണ പണി അറിയല്ലേ. ഹസൻ ഹുസൈൻ മോഹസീന ഒരുപാട് മഹത്വങ്ങളുള്ളവരാണ്, ഒരുപാട് പോരിഷകളുണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ പറഞ്ഞാൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് ഫാത്തിമമാരുടെ കഥകളുണ്ട്, ഇതേ ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ച് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പെണ്ണ്, ഒരു ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ വരവും ചെലവും അറിയണം. അവരുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ അതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അവരുടെ കണ്ണ് നിറയാതെ സൂക്ഷിക്കണം, അവരിൽ നിന്ന് കണ്ണുനീര് വരാതെ എൻ്റെ പെങ്ങളെ സൂക്ഷിക്കണം. അതിന് ഉസ്താദ് അവരിന് മനഃപൂർവ്വം കരഞ്ഞ മനഃപൂർവ്വം കരഞ്ഞോട്ടെ, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാരണം അവർ കരയരുത്, നമ്മുടെ പ്രവൃത്തി കാരണം അവർ കരയരുത്. ദുനിയാവിൻ്റെ പുറത്ത് കുടുംബവുമായിട്ട് കഴിഞ്ഞു കൂടുമ്പോൾ നിങ്ങൾ പറയും, ഉസ്താദ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ ആകപ്പാട് ഇത്തിപ്പൂരല്ലേ, പിന്നെ ഇതൊക്കെ പറയുന്നത് ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും പറയണം, അള്ളാഹിൻ്റെ ദീൻ്റെ സദസ്സല്ലേ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ സൂക്ഷിക്കണം. ഒരൊറ്റ കഥ നമ്മളൊക്കെ ഒരുപാട് വഴുതുകളിൽ കേട്ടുപോയതാണെങ്കിലും ഇന്ന് ഈ സദസ് പിരിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ചേഞ്ച് വരട്ടെ, പെങ്ങളെ ഒരു മാറ്റം വരട്ടെ. നമുക്ക് തന്നെ അറിയാം, ബഹുമാനപ്പെട്ട ഇതേ കഥാപാത്രങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ, നിങ്ങൾ ഇനിയൊന്ന് ഉഷാറാവണം, കഴിഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ, വലിയ സന്തോഷം ഈ അവസാനം വരെ നിങ്ങളുടെ ഈ ഉള്ള ഒരു ഇരുത്തം പടച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിൽ സന്തോഷകരമായി ഇങ്ങനെ ഇരിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കൊക്കെ നീ എത്തിച്ചേരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ആരെയും നിന്റെ നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അള്ളാഹു. എന്നാൽ പോയി നരകത്തിലേക്ക് പോയി കഴിഞ്ഞ പിന്നൊക്കെ പോയി എല്ലാം പെട്ടു. സഹാബത്തൊക്കെ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്, നരകത്തെ പറ്റിയൊക്കെ ഓർത്തിട്ട് ചിന്തിച്ചിട്ട് വല്ലാതെ കരഞ്ഞു പോയി. എന്തൊക്കെയല്ലേ, ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്തഗീന മാബ ലബ്സീന ഫീഹാ അഹ്ഖാബ لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا നരകത്തിൻ്റെ ആയത്തുകൾ ഓതി കരഞ്ഞിട്ടുണ്ട് മഹാരഥന്മാർ. നരകത്തിൻ്റെ ശിക്ഷ ഓർത്തിട്ട് പെങ്ങളെ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവിടത്തേക്ക് പോകേണ്ടവരും. അള്ളാഹുവിൻ്റെ സഹോദരിമാരെ അള്ളാഹു തലക്കാദർശിക്കുമാറാകട്ടെ, അള്ളാഹുർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേ പാത്രങ്ങൾ, ഇതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു വേള വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ ഇങ്ങനെ നിൽക്കാൻ, ഇനി ആരും എഴുന്നേക്കല്ലേ, ഇൻഷാല്ലാ കഴിഞ്ഞു, വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കാൻ, ആ സമയത്ത് അലിയാർ തങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് വരുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി എന്ന് വെച്ചാൽ അതിന് അലിയാർതങ്ങൾ വരുന്നൊരു സമയമൊക്കെ ഏകദേശം അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ നോക്കും തൻ്റെ ഭർത്താവ് വരുന്നത്. ഇന്നിപ്പോൾ നമ്മളെന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് സെറ്റപ്പായി കൊണ്ടുവച്ച് അടച്ച് വെക്കും, എന്നിട്ട് ഇവിടെ എഴുതിയും കൂടെ വെച്ചേക്കും, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ, ഞാൻ സീരിയലിൻ്റെ മുമ്പിൽ എപ്പോഴും എനിക്ക് വരാൻ പറ്റൂല. ഇവിടെ അങ്ങനെയല്ല, ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ നിന്ന് ഫാത്തിമ കാത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് അലിയാർതങ്ങൾ, നല്ല കറുകറുപ്പല്ലേ, കറുത്തിട്ടിങ്ങനെ ഉള്ള മനുഷ്യൻ്റെ കവിൾത്തളത്തിലൂടെ ഇങ്ങനെ കണ്ണീരിങ്ങനെ വരുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഒരു മോശപ്പെട്ട ഞാനല്ല പറഞ്ഞത്, അള്ളാഹിൻ്റെ ഹബീബിനെ കല്യാണം കഴിച്ചു കൊടുത്ത് നിക്കാഹ് ചെയ്തു കൊടുത്ത സുന്ദരമായ ജീവിതം കൊണ്ടുപോയവർ, അല്ലാതെ മസില് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഭർത്താവ് അവിടെ നിന്ന് മെലിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ മീശയ്ക്ക് ഇപ്പോൾ കട്ടി കുറവാണ് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് അള്ളാഹിൻ്റെ ഹബീബ് ഉപ്പ ഏൽപ്പിച്ചു കൊടുത്ത നിക്കാഹാണ്, സന്തോഷിച്ചു. അങ്ങനെ ചോദിച്ചു, അല്ല അലിയെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് വലിയാരു പറയാ, മോളെ ഫാത്തിമ, ഫാത്തിമ, ഒരു സഹാബിയുടെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കടന്നുപോയി ഫാത്തിമ, ഭക്ഷണം കഴിക്കാതിരുങ്ങുമ്പോ
ആ സ്വഹാബിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു പോയ ഫാത്തിമ. എന്തുകൊണ്ടാ നമ്മുടെ ഈ ചെറ്റക്കോറയിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും ഒന്ന് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ വരും നിന്നെ വിളിക്കാൻ കഴിയാത്തത്? ആ റസൂലുള്ളാഹിന്റെ ഒരു ദുആയേ എന്തുകൊണ്ടാ നമ്മുടെ ഈ ചെറ്റക്കോറയിൽ വെച്ചിട്ട് ആ റസൂലുള്ളാഹിന്റെ ദുആ ഒന്ന് കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹവിടന്ന് പറയാ, പ്രിയപ്പെട്ട എന്റെ കാലത്തുള്ള പ്രിയപ്പെട്ട അലിയേ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കടന്നു പോവുക, കടന്നു പോയിട്ട് ലോകത്തിന്റെ രാജകുമാരന് വിരുന്നിന്ന് വിളിക്കുക, സ്വഹാബത്തിനെയും വിരുന്നിന്ന് വിളിക്കുക. അല്ലാഹുവേ എന്തോരു വേദനയാ, എന്തോരു ബുദ്ധിമുട്ടാണ്. ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമ മോളെ, ഫാത്തിമ മോളെ, ഫാത്തിമ എന്തേ നീ ഇങ്ങനെ പറയുന്നത്? ഫാത്തിമ ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ ഒന്നും തന്നെ നമുക്ക് പോലും കഴിക്കാനില്ലാതെ പോകുമ്പോ എന്തിനാണ് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും വിളിച്ചിട്ട് കളിയാക്കണോ? ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലഹ അവിടന്ന് പറയുന്ന അല്ല, അലിയേ കടന്നു പോവുക, പോയിട്ട് അവിടന്ന് വിളിക്കുക, റസൂലുള്ളാഹിന്റെ പൊന്നുമോളല്ലേ പറയുന്നത്, കടന്നു പോക്കോ എന്നവിടന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് അലിയാര് പറയാ, യാ റസൂലല്ലാ ഹബീബായ നബിയേ, നാളെ എന്റെ വീട്ടിലേക്കൊന്ന് വിരും നിന്ന് വരാവോ? അവിടത്തെ സ്വഹാബത്തിനെയും കൂട്ടിയിട്ടൊന്ന് കടന്നു വരാവോ? പടച്ചവനെ അവിടുന്നതാ കടന്നു വരാമെന്ന് ഏൽക്കുമ്പോ അലിയാരങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരികയാണ്. വന്നിട്ട് പറയാ, പ്രിയപ്പെട്ട ഫാത്തിമ നമ്മളവരെ കളിയാക്കുന്നവരാകുമോ? ഫാത്തിമ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഒന്നും കൊടുക്കാതെ കളിയാക്കിയിട്ട് പറഞ്ഞു വിടുന്നവരാകുമോ? ആ സമയത്ത് ഫാത്തിമ ബീവി പറയാ, പേടിക്കണ്ട, ആ കാണുന്ന പാത്രമെടുക്കലിയേ, അതിന് തീ കൊടുത്തലിയേ, അതിനകത്ത് വെള്ളം നിറക്കലിയേ എന്ന് പറയുമ്പോ അതുപോലെ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാദങ്ങൾ ഫാത്തിമയോട് വന്നിട്ട് പറയാ, ഫാത്തിമ ഒരു ഗോതമ്പിന്റെ തരി പോലും അതിന്റെ ഉള്ളിലിട്ടിട്ടില്ലേ ഫാത്തിമ, പിന്നെങ്ങനാണ് മോളെ നമ്മളവരൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അലിയാറ് കണ്ണുകൾ നിറഞ്ഞു വിടുമ്പോ ആ കറുത്ത ശരീരത്തെ വെളുത്തു കൊടുത്ത കരങ്ങൾ വെച്ച് കണ്ണുനീര് തുടച്ചിട്ട് പറയാ, കരയല്ല അലിയേ, നിങ്ങൾ കരയല്ല, നിങ്ങൾ വേദനിക്കല്ല, നിങ്ങൾ പ്രയാസപ്പെടല്ല, നിങ്ങൾ എവിടെ ഇരുന്നോ അല്ലാഹുവിന്റെ റസൂൽ വരട്ടെ, സ്വഹാബത്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ പടച്ചവനേ അതാ കടന്നു വരികയാണ് കരളിന്റെ കരളായ നബിയനേ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക, പടച്ചവനെ വേദനയോട് നമ്പറത്തോട് അറിയാതിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിരുത്തുകയാ, പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചിരുത്തുകയാണ്. ഫാത്തിമയോട് ചെന്നിട്ട് പറയുന്നു, മോളെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വന്നിട്ടില്ലേ, പേടിക്കണ്ടാലിയേ, കടന്നു പോക്കോ, ആ പാത്രത്തിന്റെ അടപ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് എടുക്കുവോ അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാദങ്ങളോട് പറയുമ്പോ അലിയാദങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ആ പാത്രമെടുക്കുമ്പോ അല്ലാഹുവേ അതിനകത്താഹാരം തിളച്ചു മറിയോ, എല്ലാവർക്കും അലിയാറ് വാരിക്കോരി കൊടുക്കുകയാണ്. ഓടിച്ചെന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാ, യാ റസൂലല്ലാ
അവിടത്തെ പൊന്നുമോള് സ്വർഗത്തിന്റെ രാജ്ഞിയാണ് നബിയേ, സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. എന്റെ കവിത്തടങ്ങളിലൂടെ കണ്ണുനീര് വന്നപ്പോ ആ കണ്ണുനീരിനെ മാറ്റിയത് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയാണ് നബിയേ. എന്റെ പെങ്ങളെ, അത്രയും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനെ നല്ലവരെ മനസ്സ് കൊടുത്തൂടെ, നല്ലവരെ സന്തോഷം കൊടുത്തൂടെ, ഭർത്താവിനോട് അല്പമെങ്കിലും അന്ന് നീതിയും ക്ഷമയും കാണിച്ചോടെ, എങ്കിലല്ലേ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. അവസാനമായിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നിട്ട് ചിരിക്കണോ? മുത്തുനബിയുടെ കണ്ണുനീര് വരാതിരിക്കണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കവിൽത്തടങ്ങൾ നിറയാതിരിക്കണോ? നിങ്ങളെ ഓർത്തിട്ട് വിഷമിക്കാതിരിക്കണോ? അവസാനം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു എന്ന ഒരേ ഒരു കാര്യം, ഇത് പറയുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് പോകുവാനല്ല, ഇത് പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും മനസ്സുകൊണ്ട് വെറുത്തു വെക്കാനല്ല. യാ അല്ലാ, മണ്ണിൽ വീണുകിടക്കുന്നവരെ സഹായിക്കലാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്, വിഷമത്തിൽ കഴിയുന്നവന്റെ കണ്ണുനീരപ്പല. നമ്മളറിയാ, നമ്മുടെ വീടിന്റെ ചാരത്തി ഏതെങ്കിലും ഒരു അനാഥ കുട്ടി കരഞ്ഞു പോയാൽ, ബാപ്പാ നിങ്ങൾ അവരെ നോക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ അവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹിന്റെ ഭസ്മമാണ്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ യാക്കോബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച പോയപ്പോ അവിടെ നിന്ന് മുതുകു വളഞ്ഞപ്പോ ജിബ്രീൽ ചോദിച്ചില്ല, നബിയേ എങ്ങനാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്? നബിയേ എങ്ങനാ നിങ്ങളുടെ മുതുകു വളഞ്ഞത്? ജിബ്രീൽ എന്റെ മകൻ യൂസഫിനെ പറ്റി ഓർത്തപ്പോ കണ്ണിന്റെ കാഴ്ച പോയതാ, എന്റെ മകൻ ബിന്യാമീനെ പറ്റി ഓർത്തപ്പോ എന്റെ കണ്ണിന്റെ പിന്നെ എന്റെ മുതുകം വളഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോ ജിബ്രീൽ പറഞ്ഞല്ലേ നബിയേ, അതുകൊണ്ടല്ല നബിയേ നിങ്ങളുടെ വീടിന്റെ ചാരത്തുകൂടെ ബാപ്പയില്ലാത്ത ഒരു കുട്ടി കടന്നു പോയിട്ട്, ഒരു അനാഥ കുട്ടി കടന്നു പോയിട്ട്, ആ പാവപ്പെട്ട കുട്ടിയെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പടച്ചവൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പരീക്ഷണം തന്നതെന്ന് ഒരു നബിയോട് പോലും മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ ഇന്നിവിടെ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു മനസ്സെന്ന് സന്തോഷിപ്പിച്ചിട്ട് പോകാൻ നിങ്ങളുണ്ടോ? അതുകൊണ്ട് ഞാൻ ലക്ഷങ്ങൾ ചോദിക്കില്ല. ഈ പരിപാടിയുടെ ബാക്കി വരുന്നത് സാധുക്കളെ സഹായിക്കാനാ, പാപപ്പെട്ടവരുടെ കണ്ണുനീര് മാറ്റാനാ. ഇത്രയും നേരം എന്നോടൊപ്പം ഇരുന്നെന്ന് സഹായിച്ചു പോയ എന്റെ ഉപ്പയോട് ചോദിക്ക, എന്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, ഇൻഷാല്ലാ ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ സദസ്സിന്റെ മുന്നിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സംഖ്യ പറയാ. അല്ലാഹു എല്ലാവരും ഇന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളവരല്ല, ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ, ഒരുപാട് നൊമ്പരങ്ങളുള്ളവരാ, ഒരുപാട് കണ്ണുനീരുള്ളവരാ. ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളിവിടെ ഒരുപാട് സഹോദരന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എന്നാലും 10,000 5,000 എന്ന് ഞാൻ ചോദിക്കൂല്ല. നാളെയും മറ്റന്നാളും നമുക്കിവിടെ പ്രഭാഷണമുള്ളതാ. ആ ഉസ്താദുമാരൊക്കെ നിങ്ങളോട് നല്ല കോലത്തിൽ ചോദിക്കുന്നു, എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചെറിയ ഒരു ഹബിയ, ഇന്ന് പോകുമ്പോ അല്ലാന്റെ ഹബീബിന്റെ റൗള ഒന്ന് പ്രകാശിച്ച് സന്തോഷിക്കണ്ടേ? ഞാൻ കാരണം എന്റെ റസൂലുള്ളവെന്ന് ചിരിക്കട്ടെ, ഞാൻ കാരണം എന്റെ ഹബീബിന്റെ മദീന ഒന്ന് സന്തോഷപൂരിതമാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഈ സദസ്സിൽ എല്ലാവരും ഇൻഷാ അല്ലാ നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് ചെയ്യാനല്ല പറയുന്നത്, ഞാൻ പറയ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 2,100 രൂപ എല്ലാവർക്കും പറയാൻ പറ്റും ഇൻഷാ അല്ലാ. ഇപ്പൊ തന്നെ കൊടുക്കുവാനല്ല, പടച്ചവനെ കിട്ടുമ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ആദ്യം ഒരു 20 സഹോദരങ്ങൾ 20 ഭാഗ്യവാന്മാർ എനിക്ക് നാളെ മദീനയിലെത്തണം. എന്റെ ഉപ്പമാരുടെ ഭാഗത്തുനിന്ന് ഒരു 20 സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടെ ആദ്യം അല്ലാഹുവേ എഴുന്നേൽക്കുന്നവരാരാ, പടച്ചവനെ നീ അവരെ കബൂലാക്കണം അല്ലാ. പടച്ചവനെ രോഗമുള്ളവരാണോ, ഈ 2,000 രൂപക്ക് പകരം അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണം അല്ലാ. ഇന്നല്ലാഹുവേ റസൂലുള്ളാന്റെ റൗളയിൽ എത്തണമെന്നുള്ള ചിന്തയോട് പിന്നെ കബാലയത്തിന്റെ കില്ല പിടിക്കണമെന്നാശിച്ചുകൊണ്ട് 21 സഹോദരങ്ങൾ ആദ്യം ആരാ റബ്ബേ നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുണ്ടെന്ന് നോക്കിയിട്ടല്ല, നിറഞ്ഞ മുറസോട് എഴുന്നേൽക്കുന്നവരാരാ, അവരെ നീ സ്വീകരിക്കണയല്ലോ. എന്റെ ഉമ്മമാരുടെ കൂട്ടത്തിൽ 20
സഹോദര സഹോദരിമാരാരോ അവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ കബൂലാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണമല്ലോ, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ, കണ്ണുനീരും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീ കൊടുക്കല്ലേ അല്ലാ. ഇത്രയും നേരം ഇരുന്നവരാ, ഇനി പോകരുത്, നിങ്ങൾ തന്നില്ലെങ്കിലും പോകരുത്, കാൽ ഒരാൾ പോയാൽ. ഇത്രയും നേരം നിങ്ങൾ നിറഞ്ഞ മനസ്സോടിരുന്നവരാ, ഞാൻ ചോദിക്കാൻ, നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ, നിങ്ങൾക്ക് നല്ല മനസ്സോടെ ഈ സദസ്സിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനം നമുക്കൊരു കണ്ട മൂസബിൻ്റെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് അങ്ങനത്തെ ഒരു പരീക്ഷണമല്ല കൊടുത്തെങ്കിൽ അങ്ങനെ നമുക്ക് അള്ളാഹു തരരുത്. അതുകൊണ്ട് നല്ല നിറഞ്ഞ മനസ്സോടെ ഒരു 20 സഹോദരങ്ങൾ പറ്റുന്നവർ ഒന്ന് കൈവയ്ക്കുക. ഒരു 20 ആള്, ആദ്യം ഒരാൾ ആരാ ഇൻഷാല്ല, 1, 2, 3, 4, 5 സംഘാടകരോട് നല്ല ടീം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി കൂടി, സമയമില്ല, അവർക്കും പോണം എനിക്കും പോണം. 20 ഉപ്പമാർ അൽഹംദുലില്ലാ, 11 പേര് ഇപ്പം തന്നെ പോക്കി. ഞാൻ ഇവിടെ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ആ ഒന്ന് ഇവിടെ അൽഹംദുലില്ലാ. 11, 12 അല്ല എഴുതുന്നില്ലേ, ആ ബാക്കിയിരിക്കുന്ന എൻ്റെ ഉപ്പമാർ ആരും എഴുന്നേക്കല്ലേ. ഇൻഷാല്ല ഞാൻ നിർത്തി, നമുക്ക് നല്ലൊരു മനസ്സോടെ ഇൻഷാല്ല അവിടെ നിന്ന് പിരിയണം. ആ ആരൊക്കെ, ആ ഒന്ന് അല്ല സംഘാട് രണ്ട് ആൾക്കാരല്ല ഇവിടെ ഒന്ന് പോയി, മനുഷ്യന്മാർ രണ്ട് ആൾക്കാരും അങ്ങോട്ട് പോയി, പെട്ടെന്ന് ആവട്ടെ സമയം. ഒരാൾ ഇൻഷാല്ല, 5 പേരെ പേരായി ഒരാൾ പറഞ്ഞു ഇൻഷാല്ല, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഏ നാസറെ ഒന്ന് വാട് ചങ്ങായി, പെട്ടെന്ന് ആവട്ടെ സമയമില്ല. നമ്മുടെ അടുത്ത ആളെ നാസർ, നാസറിനെ കാണാൻ തന്നെ ഇല്ല, പിന്നെ വിളിക്കാനൊക്കെ ഇപ്പം ഇവിടെ പരിസരത്തിനെ കാണില്ല. ഇപ്പം നാസറിനെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഉമ്മമാരെ ഭാഗത്താരുള്ള ഇപ്പം നാസറെ, അവിടെ ആരാളത്, ആര് മണല, പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് ആവട്ടെ എൻ്റെ പൊന്നു മോൻ ഇൻഷാല്ല. നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് നിന്ന് 20 സഹോദരിമാർ ഇൻഷാല്ല പെട്ടെന്ന്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല. 5 പേരെ പേരാകുമ്പോൾ ഒരു സഹോദരൻ വരണം. ആരൊക്കെ പിന്നെ പറഞ്ഞ്, പെട്ടെന്ന് പെട്ടെന്ന് പറയട്ടെ ഇൻഷാല്ല, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സംഘാടകർ ഉഷാറായാൽ ഇപ്പം നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തരുത്. അവർ ഉഷാറാണ്, അൽഹംദുലില്ലാ, നല്ല യുവാക്കളാണ്. അള്ളാഹു അതിനെ കർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ കൈയുറത്തിയല്ലോ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 20 പേര് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം, ഒരു 21 പേര് പറഞ്ഞു. ഇവിടെ 1, 2 ആൾക്കാർ ഇവിടെ പറഞ്ഞു, ഇവിടെ അതൊക്കെ പറഞ്ഞു. ഒന്ന് ഇൻഷാല്ല നിങ്ങൾക്കൊരു മടി വിചാരിക്കണ്ട. 3, 4, 5, 6 ഇനിയാരാ ഇൻഷാല്ല ബാക്കിലോട്ട് കളിച്ചിരിക്കല്ലേ എന്നെ നോക്കിയിട്ട്, നല്ല ടീമാണ്. ആ ഇൻഷാല്ല പെട്ടെന്ന് കയ്യുറത്തിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, അള്ളാഹു നമ്മെ രക്ഷപ്പെട്ടു. പലതുള്ളി പെരുവെള്ളമല്ലേ, നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ വളരെയേറെ സന്തോഷമാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, ഇതിലേക്ക് ഉണ്ണിപ്പാറയുള്ള ഒരു സഹോദരൻ 5000 രൂപ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. ഒക്കെ പറയാം, അള്ളാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് അവർ ഈ ഒരു പരിപാടി വെക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളീ കൊടുക്കുന്ന 2000 ഒരിക്കലും നഷ്ടാവൂല, വല്ലാഹി. അള്ളാഹനെ സഹായിക്കാൻ നിങ്ങൾ, അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഫലക്ക് തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. നിങ്ങൾ ഈ കൊടുക്കുന്നത് സിറാത്തു മുസ്തഖീം എന്ന് പറഞ്ഞ പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാനാണ്. ഇത് ഖുർആൻ പറഞ്ഞതാ, എൻ്റെ വാക്കല്ല, മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ അവർ നിയത്തിച്ചു കുടിക്കും. അള്ളാഹു അങ്ങനെ പെട്ടെന്ന് കടന്നു പോകാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണം പടച്ചവനെ. ആ സഹോദരനാരാണോ ആ സഹോദരന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും നമ്പരങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണമല്ലോ. എന്ത് പ്രയാസമാണെങ്കിലും നീ അകറ്റണേ അല്ലാ, നീ അകറ്റണേ അല്ലാ. അല്ലാഹുവേ യാതനകളും വേദനകളും കൊടുക്കല്ല അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുമ്പോ നിനക്ക് വേണ്ടി ഹദിയ ചെയ്തവരാൻ അല്ലാഹുവേ നീ അവർക്ക് നല്ല ബറക്കത്തുള്ള ശമ്പളം കൊടുക്കണം. റഹ്മാനെ, ബറക്കത്തുള്ള സമ്പത്ത് കൊടുക്കണമല്ല. ഉറക്കെ പറ, നിങ്ങൾക്ക് ബറക്കത്തിട്ടല്ലേ നമുക്ക് കിട്ടുള്ളെന്ന്, അതിനാ ഞാൻ ചെയ്യണത്. അല്ലാഹുവേ നമുക്ക് ബറക്കത്തുള്ള അല്ലാഹുവേ സമ്പത്ത് നൽകണം പടച്ചോനെ. ആ നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ബറക്കത്ത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാ പറഞ്ഞ മനസ്സറിഞ്ഞ നാമിയും പറ അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആ നാസറ എത്ര ആൾക്കാരായി ഇന്ന് കൊണ്ട് പെട്ടെന്ന് വാ. യാ അല്ലാ സുബ്ഹാനല്ലാഹ്, പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴി അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ. ഉമ്മമാരെ ഭാഗത്ത് എഴുതാൻ പോയതാരാ, ആണുങ്ങളെ കുട്ടികളെ ഉണ്ടവിടെ നാസറെ? അല്ലാ നാസറൊന്നും തീരെ മൈൻഡില്ല, ഒന്ന് എൻ്റെ ജങ്ങായി ചർമ്മയില്ല എന്താ ഇങ്ങനെ. അള്ളാഹു അള്ളാഹു എല്ലാവരും ഒന്ന് ഒന്ന് നല്ല മനസ്സോടെ മദീനയിലേക്ക് ഉറക്കെ ചൊല്ലിക്കൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സ
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണം അല്ലാ. ഈ 2001 വെച്ച് ഞാൻ 21 പറഞ്ഞെങ്കിലും ആരൊക്കെയാണ് റബ്ബേ ഈ സദസ്സിൽ നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്നത്? റഹ്മാനെ കരുണക്കടലായ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ, അവിടത്തേക്ക് നീ എത്തിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷം എന്നറിയോ, സാധാരണ പിരിവിൻ്റെ ഒക്കെ ടൈമാകുമ്പോൾ ചിലത് പതുക്കെ മുങ്ങലുണ്ട് അല്ലേ. ഏ അൽഹംദുലില്ലാ, എൻ്റെ വേദികളിൽ അൽഹംദുലില്ലാ അള്ളാൻ്റെ കുതിരത്തൊന്ന് മുങ്ങൂലാരും, അവിടെ തന്നെ ഇരിക്കും. അതൊരു വലിയ സന്തോഷം, അള്ളാഹു തല സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മമാരെ ഭാഗത്തു നിന്ന് എത്ര ആളുകളുടെ പേരാ കിട്ടിയേ? നാസർ അവിടെ ആരുള്ളത്, ആണോ പെണ്ണോ? നമ്മുടെ മകളിന്റെ സെക്രട്ടറിയൊക്കെയാണ് ഈ സഭയൊക്കെ അനുവദിച്ച്. അള്ളാഹുത്തല സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹുത്തല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നീ ഖൈറും ബറക്കത്തും ഏറ്റിത്തരണേ, റഹ്മാന് നീ സന്തോഷം നൽകണേ അല്ല. നമ്മുടെ ഉമ്മമാരെ ഭാഗത്ത് നിന്ന് അൽഹംദുലില്ലാ 11 സഹോദരി, ഇനി ആരെങ്കിലും ഇൻഷാ ഒരു 10 സഹോദരിമാരും കൂടെ ഇവിടെ നിൻഷാ നമ്മുടെ ബാക്ക് ഭാഗത്ത് ഇവിടെ അൽഹംദുലില്ലാ 10 9 ആൾക്കാർ ഇവിടെ കൈ ഉയർത്തി അള്ളാഹുത്തല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ, ഉമ്മമാരെ ഭാഗത്തു നിന്ന് 11 ആൾ, നമ്മുടെ ഉമ്മമാരെ ഭാഗത്തു നിന്ന് 11 ആളായി, രണ്ട് ഭാഗത്തോടെ ഇൻഷാല്ലാ ഒരു 10 ആളും കൂടെ. ഞാൻ ഇന്ന് 10 ചോദിക്കുന്നുള്ളൂ, ബാക്കി ഇൻഷാല്ലാ നാളേക്ക് നല്ല ഉസ്താദുമാരാണ് വരുന്നത്, നല്ല പിരിവൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്കൊക്കെ നല്ല സംഖ്യ കൊടുത്തുള്ളൂ. ഞാൻ ചെറിയൊരു സംഖ്യ ചോദിക്കാൻ അത് നിങ്ങൾ എനിക്കിന്ന് ഇൻഷാല്ലാ തന്നാൽ മതി. ഇൻഷാല്ലാ ഭാഗ്യമുള്ള ഞാൻ പറയും, നിങ്ങളെ പറ്റിയിട്ട് ഭാഗ്യവാരെന്നേ പറയൂ. ഇൻഷാല്ലാ നമ്മൾ എത്രയോ സമ്പത്ത് ഇല്ലാതാക്കണ്ട് ഇല്ലേ, ഞാൻ ഉൾപ്പെടെ ഇല്ലേ. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഒന്ന് കൊടുത്തോളി ഈ സദസ്സിൽ. ഇനിയൊരു 10 സഹോദരങ്ങളോട്, നമ്മുടെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപ്പമാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇൻഷാല്ലാ ഈ കൈ ഉയർത്താത്തവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് ഒന്ന് നല്ല നല്ല മനസ്സോടെ ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ارحم الراحمين الله ഓരോ അല്ലാ ഓരോ ആയത്തുകളുടെ പകരം ഓരോ ഹർഫിന്റെ പകരം അല്ലാഹുവെ ഒരു 10 സഹോദരങ്ങൾ ആരാണല്ലാ ഈ സദസ്സിൽ പറയുന്നത്? പടച്ചവനെ നീ അവരെ കബൂലാക്കണം അല്ലാ, നീ അവരെ സ്വീകരിക്കണം അല്ലാ. ആ 10 ആണുങ്ങൾ ആരാണോ അല്ലാ ഇവിടെ 11 സഹോദരങ്ങൾ നിറ മനസ്സോടെ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ബറക്കത്തുള്ള ശമ്പളവും ബറക്കത്തുള്ള ജോലിയും ബറക്കത്തുള്ള ജീവിതവും നൽകണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാ ഈ സദസ്സിൽ നീ ആരാവിന് 10 സഹോദരന്മാർ